Namaste. Namaste. Excuse me. ആ നിർമ്മലയുടെ വീട് ഏതാണ്? ഏത് നിർമ്മല? മിസ്റ്റർ പ്രേമചന്ദ്രന്റെ ഭാര്യ. പ്രേമചന്ദ്രന്റെ ഭാര്യ? അതെ. അവരുടെ വിവാഹം കഴിഞ്ഞില്ലല്ലോ. ഓഹോ, എനിക്ക് മനസ്സിലായില്ലല്ലോ, പേരെന്താ? എന്റെ പേര് നിർമ്മല. ഓഹോ, നിങ്ങളാണോ നിർമ്മല? എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ പേര്? ഞാൻ പ്രേമചന്ദ്രൻ. അപ്പോ നിങ്ങളാണ് പ്രേമചന്ദ്രൻ? അപ്പൊ നിർമ്മലേ, നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലല്ലേ? ഈ നിൽക്കുന്ന മരത്തോട് ചോദിച്ചു, ഈ ഇരിക്കുന്ന തടിയോടാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ നല്ല ആളാണ്. എത്ര നേരം വരെ ഞാൻ ഇവിടെ കാത്തിരിക്കും? ആ എന്ന് വെച്ചാല് അങ്ങ് കോയമ്പത്തൂര് നീ കൊട്ടാരക്കര വരെ വന്ന് എത്തട്ടെ പെണ്ണെ. നിനക്ക് അത്ര ധൃതിയാണെങ്കിലേ ആ റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് വരാമായിരുന്നല്ലോ. അതെങ്ങനെ? എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ മരച്ചോട്ടിൽ വെച്ചല്ലേ നമ്മുടെ കല്യാണം നിശ്ചയിച്ചത്. കല്യാണത്തിന് വരുമ്പോഴും ഇവിടെ വെച്ച് തന്നെ അങ്ങേ കാണണമെന്നായിരുന്നു എന്റെ നിർബന്ധം. ഓ, എന്നെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. സമ്മാനം വല്ലതും കൊണ്ടുവന്നിട്ടില്ല? സമ്മാനമോ? ഉണ്ടല്ലോ. തരൂ. എണീറ്റ് നിൽക്കണം. എണീറ്റ് നിൽക്കണം. ആ പെട്ടെന്നാട്ടെ. കണ്ണടയ്ക്കും. ഓ, എന്റെ കണ്ണോ? ഇത് വലിയ ശിക്ഷയാണല്ലോ, ഇത് അടച്ചു. നിർമ്മലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ നിർമ്മലയെ തന്നെ വിവാഹം ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. പിന്നെന്തിനു എനിക്ക് വേണ്ടി കാത്തിരുന്നു? അതിനുള്ള അവകാശം പോലും എനിക്കില്ലേ. ഈ ജീവിതം മുഴുവനും ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഒരു വലിയ സ്നേഹത്തിന്റെ മുൻപിൽ ഈ ചെറിയ ജീവിതം എത്രയോ നിസ്സാരം. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിലോ? എനിക്കൊരൊറ്റ ഹൃദയമേ ഉള്ളൂ, അത് നിറയെ ഒരാളും. ഞാൻ മരിച്ചു പോയാലല്ലാതെ ആളിനിൽ നിന്നും അയ്യയില്ല. എന്താണ് ഇത്ര താമസിച്ചത്? ഞാൻ താമസിച്ചില്ല രാജാ. അച്ഛന്റെ കത്ത് കിട്ടിയതും ഞാൻ ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു. 7 ദിവസത്തെ ലീവ് അനുവദിച്ചു. ഞാൻ അടുത്ത വണ്ടിക്ക് തന്നെ ഇങ്ങോട്ട് പുറപ്പെടുകയും ചെയ്തു. എന്നിട്ട് 7 ദിവസത്തെ അവധി അനുവദിച്ചുള്ളോ? അത്രേ ഉള്ളൂ. ഒരു കല്യാണത്തിന് 7 ദിവസം മതിയോടാ മോനെ. അച്ഛ, കല്യാണത്തിന് എന്തിനാ 7 ദിവസം? ഒരു നിമിഷം പോരെ തല കെട്ടാൻ. നീ ഇതിപ്പോ പറയും? നമ്മളെ കല്യാണം കഴിച്ചതിന് ശേഷം നീ ഇവിടെ ഒന്ന് എഴുതിയില്ലേ എനിക്ക് 1 മാസത്തെ അവധി വേണം, 2 മാസത്തെ അവധി വേണമെന്ന്? എടാ, ഏതായാലും വീട്ടിൽ ഒരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് നിനക്കൊന്നും അറിഞ്ഞൂടാ. ആ ഭാർഗവന്റെ കയ്യിൽ പണം കിട്ടിയിട്ട് കല്യാണം നടത്താമെന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാ ചെലവും വഹിക്കാമെന്ന് കരുതി. അതുകൊണ്ടാണ് ഉടനെ നിനക്ക് എഴുതി അയച്ചത്. അതിപ്പോ കുഴപ്പമൊന്നും പറ്റില്ലല്ലോ അച്ഛാ, ഞാൻ എത്തിയില്ലേ? കുഴപ്പം തന്നെ. 10-40 വർഷം പിള്ളേരെ പഠിപ്പിച്ചിട്ട് പള്ളിക്കൂടത്തിൽ നിന്ന് ഞാൻ പെൻഷൻ പറ്റി. എടാ, എനിക്ക് അടുക്കളയൊന്നും പെൻഷൻ പറ്റാറായില്ലല്ലോ. ഞാൻ പെടുന്ന പാട് നിനക്ക് അറിയാമോ? തീയും പുതിയും കൂട്ടാൻ അരച്ചും. അയ്യോ, ഇനി അച്ഛൻ വിഷമിച്ചോളണം. ഞാൻ എത്തിയല്ലോ. ആ പ്രഭാരം വരാറായില്ല ഓഫീസിൽ നിന്ന്? വരും, വരും, വരാറായി. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വാദ്യാർമ്മയ്ക്ക് വീട്ടിൽ പോയിക്കൂടെ? വഴിയിലൊക്കെ കളിച്ച് നടക്കുകയാണ്. ഓഫീസ് ടൈം കഴിഞ്ഞാൽ ക്ലാസ് സാറിന് ഒന്ന് വീട്ടിൽ പോയിക്കൂടെ? എന്തിനാണ് വാദ്യാരി അമ്മയുടെ പിന്നാലെ ഓടുന്നു? ആണുങ്ങൾ അവമാനിക്കരുത് കേട്ടോ. ഞാൻ എന്റെ വീട്ടിൽ പോവുകയാണ്. അതെ അതെ, ഒറ്റ ദിവസം ഒന്ന് കാണാതിരുന്നാൽ മതി. പിറ്റേ ദിവസം ബോധം കെട്ട് വീഴുന്ന ആളാണ്. ഇപ്പോൾ പറയുന്നു കേട്ടില്ലേ? ഏതായാലും ഇന്നും എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ എനിക്ക് സമയമില്ല. കല്യാണത്തിന് വേണ്ടി എന്റെ ചേട്ടൻ കോയമ്പത്തൂർ നിന്ന് വന്നു കാണും. ചേട്ടന്റെ കല്യാണം നടത്താനുള്ള അനുജന്റെ ഒരു തിടുക്കം. ഇത് കേട്ടാൽ തോന്നും നിനക്ക് തിടുക്കമില്ലെന്ന്. ഞാൻ എന്തിനാണ് തിടുക്കപ്പെടുന്നത്? എനിക്ക് എന്നും 16 വയസ്സല്ലേ. അയ്യോ, 16 വയസ്സോ? അതല്ലേ ഏറ്റവും കൂടുതൽ അപകടം. എന്ത് അപകടം?
പതിനാറ് വയസ്സു കഴിഞ്ഞാൽ പുളകങ്ങൾ പൂത്തുവിരിഞ്ഞാൽ പതിവായി പെൺകുടിമാരൊരു മധുര സ്വപ്നം കാണും, ഒരു മധുര സ്വപ്നം കാണും. പതിനാറ് വയസ്സു കഴിഞ്ഞാൽ പുളകങ്ങൾ പൂത്തുവിരിഞ്ഞാൽ പതിവായി പെൺകുടിമാരൊരു മധുര സ്വപ്നം കാണും, ഒരു മധുര സ്വപ്നം കാണും. പൂവുകൾ ചൂടി ഗോപികമാരെ തേടി, ഓമന പൂവുകൾ ചൂടി ഗോപികമാരെ തേടി. പതിനാറു വയസ്സു കഴിഞ്ഞാൽ പുളകങ്ങൾ പൂത്തുവിരിഞ്ഞാൽ പതിവായി പെൺകുടിമാരൊരു മധുര സ്വപ്നം കാണും, ഒരു മധുര സ്വപ്നം കാണും. പനിനീർപ്പുഴയുടെ കൽപ്പടവിങ്കലിരിക്കും, സ്വപ്നത്തിൻ പനിനീർപ്പുഴയുടെ കൽപ്പടവിങ്കലിരിക്കും. പതിനാറു വയസ്സു കഴിഞ്ഞാൽ പുളകങ്ങൾ പൂത്തുവിരിഞ്ഞാൽ പതിവായി പെൺകുടിമാരൊരു മധുര സ്വപ്നം കാണും, ഒരു 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 മധുര സ്വപ്നം കാണും. സുശീലെ, എന്റെ പതിനാറ് വയസ്സ് കഴിഞ്ഞ പെണ്ണെ സുശീലെ. സുശീല എങ്കിലും നീ കൊള്ളാമല്ലോ സുശീലെ, പ്രഭാരനെട്ടിങ്ങനെ വട്ടക്കറക്കി കളഞ്ഞല്ലോ. ഞങ്ങൾ പിന്നെ ചന്ദ്രേട്ടൻ കോയമ്പത്തൂരിൽ നിന്ന് വന്ന കാര്യം പറയുകയായിരുന്നു. എന്താ ചന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ കറങ്ങി കറങ്ങിയാണ് കോയമ്പത്തൂരിൽ നിന്ന് വന്നത്? അയ്യോ, ഇതാരോടും പറയല്ലേ ചേച്ചി. എന്നാലും നീ എന്റെ അടുത്തേക്കല്ലേ വരാൻ പോകുന്നത്, പിന്നെ ആ ശരിയാക്കി കൊള്ളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, ചന്ദ്രേട്ടനോട് ഇത് പറയല്ലേ ചേച്ചി. എന്നെ കളിയാക്കും ചേച്ചി. അതെങ്ങനെ ചന്ദ്രേട്ടൻ എന്നെ കളിയാക്കും? ഞങ്ങളും ഇതൊക്കെ തന്നെ കാണിച്ചിട്ട് വരുന്നത്. അയ്യേ, ഈ ചേച്ചിക്ക് നാണമില്ലായിരുന്നോ ചേച്ചി? അത് കൊള്ളാമല്ലോ, ഉടനെ നീ എന്നെ കളിയാക്കണോ? അമ്പട് കള്ളി. ചേട്ടൻ വന്നു, ചേച്ചി ചേട്ടനെ കണ്ടു, വഴി വെച്ച് സംസാരിച്ചു. സാറ് തന്നെ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലു. സാർ വിളിക്കുന്നില്ലാണോ? കല്യാണത്തിന്? ആ കല്യാണം ഒന്നും അറിഞ്ഞു ഒരു മോക്കം. നിർമ്മല പ്രേമചന്ദ്രന്മാരുടെ കല്യാണം, അത് കഴിഞ്ഞ് വാസന്തിയുടെ കല്യാണം, അത് കഴിഞ്ഞ് എന്റെ കല്യാണം, ചേച്ചിയുടെ കല്യാണം, ചേച്ചിയുടെ കല്യാണം, അനിയത്തിയുടെ കല്യാണം, പിന്നെ കല്യാണം, 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 കല്യാണം. അത്രയും എങ്ങനെ തിന്നാനായത്? അറിയാൻ വയ്യാത്ത തൊഴിലിന് പോവരുത്.
അവളുടെ ബുദ്ധി ഇരുന്നോ മുഖത്തിൽ അരിയൊന്ന് തട്ടി കളയാതെ. ഇതാണ് ഞാൻ പറയുന്ന ഒരു വീടായ ഒരു പെണ്ണ് വേണോന്ന്. അതുകൊണ്ടല്ലയോ നിന്റെ പെങ്ങളെ നാളെ ഇവിടെ എന്റെ മോൻ കല്യാണം ചെയ്ത് കൊണ്ടുവരാൻ പോണ്. അതിന്റെ ഒരുക്കങ്ങൾ അറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരുക്കങ്ങൾ അറിയാൻ നീ എന്തിനാ അങ്ങോട്ട് പോണത്? രണ്ട് പെങ്ങൾക്ക് കൂടി ഒരു സഹോദരൻ, എന്തിനധികം ഒന്ന് മതിയല്ലോ. മണക്കഴുത് വിളിച്ചാ എനിക്ക് ഒരു പെണ്ണിനെ കിട്ടാതെ വന്നു. ആ വാസന്തി കൂടി വല്ലരോടും പറഞ്ഞ അയച്ചിട്ട് നിനക്കൊന്ന് കിട്ടി തരാവട. കൊച്ചിന് ചോറ് വിളിപ്പിക്കൊള്ളാ, അത് നോക്കിക്കൊണ്ടിരിക്കണില്ലേ. ആ ഇനി കൂടെ ഒരു സദ്യ കൂടെ ഉണ്ട്, അത് നമുക്ക് ഗംഭീരമായി നടത്തണം. എന്റെ കല്യാണം നിന്റെ കല്യാണം പോടാ. അതാ കണ്ടോ ഒരാള് തലയും താഴ്ത്തി ഊണ് കഴിച്ചോണ്ടിരിക്കണത്. വാസന്തി താരയായിരിക്കും അച്ഛൻ പറഞ്ഞത്. അതെ അതെ, നമുക്കത് പൊടി പൊടിച്ച് നടത്തണം മോന്. അപ്പൊ സുശീലയുടെയും പ്രഭാകരന്റെയും കാര്യം സാറങ്ങ് മറന്നോ? അത് നേരത്തെ തീരുമാനിച്ചതല്ലേ ഗോപി. സുശീല ഇനി കുറ്റം പറയരുതേ, ഞങ്ങൾ ഇതാ വഴി മാറിത്തന്നു. ഇത് കേട്ടോമേ, ഈ ചേച്ചി എന്നെ കളിയാക്കുന്നു. എന്താ ഇപ്പൊ നിന്നെ കളിയാക്കിയത്? ഉള്ളതല്ലേ നിർമ്മല പറഞ്ഞത്? എടാ ഗോപി, നീ എന്താണ് അവര് വിവാഹം ചെയ്യാത്തത്? ഗോപിക്ക് ഇനി എന്തിനാ വിവാഹം? ഗോപി സന്യസിക്കാൻ പോകണോ? ഗോപി നിന്നെ ഈയിടയ്ക്കൊന്നും ഇങ്ങോട്ട് കാണാറില്ലല്ലോടാ. എന്റെ പഴയ ശിഷ്യന്മാരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് വലിയ ആശ്വാസമാണ് ഗോപി. ഞാൻ ഓഫീസിൽ വെച്ച് പ്രഭാകരനെ കാണുമ്പോഴെല്ലാം സാറിനെ പറ്റി അന്വേഷിക്കാറുണ്ട്. ഞാൻ അന്വേഷിക്കാറില്ല, ദിവസം ഇവിടെ ആചരം കൊടുക്കാറുണ്ട്. നീ ദിവസം ഇവിടെ ആചരം കൊടുക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. നിനക്ക് ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ ഒരു പെണ്ണ് കെട്ടിച്ചായിരുന്നു, അതല്ലേ. എന്ത് ചെയ്യാൻ സാറേ, മറ്റെല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും അതിന്റെ ഒരു ചുഴിക്കുറ്റം വന്നു പോയി. സാറിനല്ലേ പഠിപ്പിച്ചത്? എല്ലാം എല്ലാം തീർന്നിട്ടില്ല എന്തു. ചേട്ടത്തിയമ്മേ ചായ. എന്തൊരു കുളിര്, എന്തൊരു കുളിര്. എത്ര കാലമായി ഈ അടുക്കളയിൽ ഒരു പെണ്ണ് കയറിയിട്ട്. മോളെ എനിക്ക് ചായ. ചായ കുടിക്കാൻ വന്നിരിക്കുന്നു ആസത്ത്. മോളെ എനിക്ക് ചായ. ഞാനും പല്ല് തേക്കണം മോളെ. അച്ഛാ വരണം. നീ അല്ലേ ഇവിടെ പറഞ്ഞത് ചേട്ടത്തിയമ്മ വന്നാ എല്ലാ സമയാസമയത്തിന് കിട്ടും, എല്ലാം ശരിയാകുമെന്ന്. വെളുത്തപ്പഴേ തുടങ്ങിയിട്ടുണ്ട് എല്ലാം ശരിയാകാം. ആ പൊടിയും വായിലിട്ട് മുന്തലിരിക്കുന്ന വെള്ളം മുഴുവനും കുടിച്ചോ. ഇറുക്കിൽ കളയരുത്, ചവച്ച് നീര് പിടിക്കണം. ഒരു ബെഡ് കാഫി എങ്കിലും കൊടുത്തതിന് ശേഷം ആയിരുന്നെങ്കിൽ. നീ കിട്ടും കിട്ടും നിനക്ക് ബെഡ് കാഫി, പല്ല് തേക്കാതെ. അച്ഛാ ചേട്ടത്തിയമ്മ ചേട്ടന് നേരത്തെ കാപ്പി കൊടുത്ത് കാണും. കൊടുത്തിരിക്കും, അതാണ് ഒന്നും അറിയാത്തവരവ ഇരിക്കണണ്ട. ഇല്ല ഇല്ല, അച്ഛനാണ് എനിക്ക് വന്നില്ലേ. വീട്ടിന്റെ മഹത്വം മൈത്രിയാണ്. Blessing of home is godliness. വീട്ടിന്റെ അനുഗ്രഹം ഐശ്വര്യമാണ്. The richness of home is cheerfulness. വീട്ടിന്റെ സമ്പത്ത് സന്തോഷമാണ്. ഇതെല്ലാം ഒരു വീട്ടിൽ ഉണ്ടാകണമെങ്കിൽ നിന്നെ പോലെ ഒരു സ്ത്രീ വേണം. ഏഹ്
പറയുന്നത്? ഒരു പെണ്ണും ചെറുക്കനും പോകുന്നത് കണ്ടോ? അവര് പോയാ പോകട്ടെ, അതിന് നീ കരയണതിന്? ഞാൻ ഇനി എന്നാണ് അങ്ങനെ പോകുന്നെന്ന് ആലോചിച്ച് കരയുകയാണ്. അത് എന്റെ അടുത്ത് ചോദിച്ചോ. ഞാനും ചോദിക്കണം, ഞാൻ എല്ലാവരും ചോദിച്ചു, എന്നെ ആരും കല്യാണം കഴിക്കില്ല. അയ്യോ പാവോ, നിനക്ക് ഞാൻ ഒരു പെണ്ണിനെ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു വലിയ ചന്തയില്ലേ, ആ ചന്തയിൽ കൂടെ നേരെ വന്ന ഒരു മെയിൻ റോഡ് കാണും. ആ മെയിൻ റോഡിൽ കൂടെ നേരെ വരണം. അയ്യോ അവിടെ മുട്ടണ്ട. ആ അതിലേ കൂടി തിരിഞ്ഞ് ഇടതുവശം വന്നാൽ ഭഗവതി വിലാസമെന്ന് കാണും. ഭഗവതി വിലാസം അതിനകത്ത് പെണ്ണുണ്ടോ? ഞാൻ കാണോ? ഇത് ഈ തുപ്പണ അമ്മാവ പള്ളി കൊണ്ടു വെച്ച് നിന്നെ ഞാൻ പഠിപ്പിച്ചു, വീട്ടിൽ വെച്ച് നീ എന്നെ പഠിപ്പിക്കണം. അങ്ങനെയൊന്നുമില്ല, അങ്കണത്തിൽ തുപ്പരുത്. അമ്മാവ ഇനി മുറുക്കുമ്പോഴല്ല ഇതീ തുപ്പിയാ മതി, ഞാൻ കഴുകി വെച്ചോളാം. ശരി എടാ അങ്കണമേ, നിന്റെ പുറത്ത് ഞാൻ ഇനി തുപ്പൂല, മനസ്സിലായ? ചന്ദ്ര പോലെ ചന്ദ്ര. എന്താ അച്ഛാ? നീ എന്നാണ് പോണെന്ന് പറഞ്ഞത്? എനിക്ക് നാളെ പോണോ അച്ഛാ. അപ്പൊ നീ നിർമ്മലയുടെ കാര്യം എന്ത് നിശ്ചയിച്ചു? അച്ഛാ ഞാൻ അവളെ വിളിച്ചോണ്ട് പോയാൽ അച്ഛൻ വീണ്ടും അടുക്കളയ്ക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് പ്രഭാകരന്റെ കല്യാണം കഴിയുന്നത് വരെ അവൾ ഇവിടെ നിക്കട്ടെന്നാ ഞാൻ പറയുന്നത്. ചേട്ടാ ഞാൻ പറയുന്ന ചേട്ടനൊന്ന് കേൾക്കാം, അവിടുത്തെ ജോലിയും ഉപേക്ഷിക്കും, ഇവിടെ ഒരു ജോലി വാങ്ങാമെന്നേ. ഓടാ മണ്ടത്തരം പറയാതെ, ഇപ്പൊ പ്രൊമോഷന് ശമ്പളം കൂടുതലും കിട്ടാൻ പോകണം അച്ഛാ, ഇപ്പോഴാണോ ജോലി കളയുന്നത്? അത് ശരിയാണ്. അല്ല ചായ കൊണ്ടുവന്ന മോളെ കൊണ്ടുവാ. അയ്യോ മോളെ നീ പറഞ്ഞത് മുതൽ അങ്കണത്തിൽ തുപ്പരുത് തുപ്പരുത് എന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ മുഴുക്കും പാട്ടും മറന്നു. എന്നാ വിളിക്കുക രണ്ടും കൂടി, എന്നാ തനിമാനം വരെ നോയിക്കൊണ്ടിരിക്കയല്ലേ. അച്ഛാ അങ്കണത്തിൽ തുപ്പരുത് എന്നൊന്ന് പറഞ്ഞ കഴുതകൾ. അച്ഛാ എപ്പോഴാണ് തുപ്പാൻ പോണത്? ഞാൻ എങ്ങനെ അറിയാം? വല്ലു തയ്ക്കാത്തവനെ. അച്ഛാ നീ അങ്ങനെ വിളിക്കരുത്, അവനെ ഒരാൾ വന്നിട്ടുണ്ട്. അയ്യോ സുശീലയോ മോളെ, ഞാൻ അറിയാതെ വിളിച്ചു പോയതാ. നീ കേട്ടോ അവനെ ഞാൻ പല്ല് തേക്കാത്തവരെ വിളിച്ചത്? സുശീലിക്കുന്ന സ്കൂളില്ലേ? ഉണ്ട്. പിന്നെ എന്താ ഇങ്ങോട്ട് പോകുന്നത്? അവനെന്ന് ആഫീസില്ലേ, അവൻ എന്താ പോകാത്തത് എന്നൊന്ന് ചോദിച്ചു. അച്ഛാ അവൻ രാവിലെ കുളിച്ചൊരുങ്ങി നിക്കുക. അച്ഛാ ഞാൻ സുശീല പോകുമോ? ആ പൊയ്ക്കോ പൊയ്ക്കോ, ഞങ്ങളൊന്നും പറയില്ല. പ്രഭോ പൊയ്ക്കോ പൊയ്ക്കോടാ. നീയും പൊയ്ക്കോ, ഞങ്ങളാരൊന്നും പറയില്ല. പൊയ്ക്കോ. ഞാൻ അങ്ങോട്ടൊന്നും മരുന്നില്ല, ഞാൻ ഇതുവഴിയേ പോകുന്നതാണ്. വാസ്തവത്തിൽ ഈ ജീവിതമാണ് രസം. ഭാര്യാഭർത്താക്കന്മാരാകുന്നതിനേക്കാൾ കാമുകി കാമുകന്മാരാകുന്നതാണ് നല്ലത്. അങ്ങനെ 8 വർഷം കഴിഞ്ഞില്ലേ, എന്നിട്ട് മതിയായില്ല. ഈ ജീവിതം മുഴുവനും അങ്ങനെ കഴിഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത് നല്ല സ്വഭാവം സമ്മതിച്ചേ. ഇപ്പോഴും കരയാണോ? അച്ഛൻ കണ്ടാൽ എന്ത് പറയും? ഞാൻ കരയുന്നില്ല. എന്നെന്താ ചിരിക്കുകയാണോ? എന്നാലേ ഒന്ന് കരയൂ, ഞാനൊന്ന് കാണട്ടെ. ഇപ്പോഴും ചിരിക്കുന്നത്? ഈ സമയത്തിന് എന്താ ഒരു പ്രത്യേകത? ഞാനങ്ങ് ലണ്ടനിലോ അമേരിക്കയിലോ പോവുകയാണ്. ഞാൻ അവിടെ പോയി ഒരു വീടൊക്കെ എടുത്ത് വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് വളരെ വേഗം തിരിച്ചു വരില്ലേ? അതുവരെ കാത്തിരിക്കണം. എത്ര നാളായിട്ട് കാത്തിരിക്കുന്നു, പിന്നെയും കാത്തിരിക്കണം. ഇനിയും വളരെ കാലമൊന്നും കാത്തിരിക്കണ്ട, കൂടി വന്നാൽ ഒരു മാസം. ചന്ദ്ര വരുന്ന പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ പൂമാലയും കൊണ്ട് മരച്ചോട്ടിലൊന്നും നിൽക്കുകയല്ല, തിന്നാനോ കുടിക്കാനോ വല്ലതും ഉണ്ടാക്കിക്കണം. സമയത്തിന് വന്നു.
ചന്ദ്രൻ പുറപ്പെടാറായി. ഏറ്റവും വലിയ ബന്ധുക്കളാരാ? അളിയന്മാരാ? എന്നിട്ട് അളിയെ എന്നെ ഗവനിക്കുന്നുണ്ടോ? ഇപ്പൊ അളിയൻ എന്ത് വേണം? മില്ലിലൊരു ജോലി വാങ്ങിക്കാം. എനിക്ക് മില്ലും വേണ്ട, ജോലിയും വേണ്ട, പണം വേണം. അളിയ, പ്രായമായ പെണ്ണുങ്ങളെ ആരെങ്കിലും വീട്ടിൽ നിർത്തുമോ? പെണ്ണുങ്ങളെ ആരും നിർത്താറില്ല, പക്ഷെ അളിയും പെണ്ണല്ലല്ലോ. അപ്പൊ പ്രായമായ ആണുങ്ങളെ വീട്ടിൽ നിർത്തുന്നു. എന്ത് വേണമെന്ന് പറ. അവളൊരു കല്യാണം വേണമെന്നാ ഈ പറയുന്നതിന്റെ അർത്ഥം. അയ്യോ, പെണ്ണ് ആരെ പോലെ ഇരിക്കണം? നമ്മുടെ സ്കൂൾ ടീച്ചർ ഭാരതി പോലെ ഇരിക്കണം. അലിയ, എന്നാ അവരെ തന്നെ കല്യാണം കഴിച്ചോ? അയ്യോ, എനിക്ക് ഭയമോ? അതൊന്ന് സാരമില്ല അലിയ, കല്യാണം കഴിഞ്ഞാൽ ഈ ഭയമൊക്കെ അങ്ങ് പോകും. നിന്റെ ചേച്ചിയെ കണ്ടപ്പോൾ ആദ്യം എനിക്കും ഭയമായിരുന്നു, ഇപ്പോഴാ ഭയം. അച്ഛാ, ഞാൻ കൂടെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വരാം. അല്ല, എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോടാ, അങ്ങോട്ട് നോക്കുന്നു. അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ. ഉഴിക്കാൻ ഞാൻ കൂടെ വരട്ടോ? ഈ കാന്റീനിലെ ചോറ് ഉണ്ടുണ്ട് മടുത്തിടേ. വന്നേരെ. ആ, അതിനകത്ത് നിനക്ക് ഒരാക്കല്ലേ കാണൂ. ഇതിനകത്തോ? ഇതിൽ പത്ത് പേർക്കുണ്ടാവുള്ള ചോറ് കാണും. എന്റെ ഏട്ടത്തിയമ്മ എന്തെല്ലാം കറികളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? സമ്മതിച്ചടേ, ഇത് ചേട്ടത്തി വന്നതിന് ശേഷം നീ ആളെ മാറിപ്പോയല്ലോ. ദിവസവും അലക്കി തേച്ച ഡ്രസ്, വിഭവ സമർത്ഥമായ ഊണ്, കൂടെ തന്നെ. എന്റെ ഏട്ടത്തിയമ്മ ആരാണെന്ന് നിനക്കറിയാമോ? എന്റെ പെറ്റതള്ളി എനിക്ക് തിരിച്ചു കിട്ടിയത് പോലെയാണ്. അതെങ്ങനെയാട്ടെ? നീ പോയി ഊണ് കഴിക്ക്. അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉണ്ട്. ഓ, ആ എലിസബത്തിന്റെ അവിടെ ആയിരിക്കും. ആ, അപ്പൊ ഇന്നിരെ നീ കൈവിട്ടോ. എടേ പയ്യൻ, വരാതെ പോ. എലിസബത്ത്, എലിസബത്ത്, എലിസബത്ത്. എന്റെ പേര് ഭാർഗവ്. ടീച്ചറെ മോകളിലോട് എടുക്കണം, മോൻ നോക്കി സംസാരിക്കട്ടെ. ഭാരതി ടീച്ചർ എന്നായിരിക്കും പേര്. കല്യാണം കഴിച്ചിട്ടില്ല? ഞാനും കഴിച്ചിട്ടില്ല. എന്താണ് കല്യാണത്തിന് ഇത്ര ഒരു പ്രാധാന്യം? അല്ലല്ല, ടീച്ചറിന്റെ പേര് ഭാരതി, എന്റെ പേര് ഭാർഗവൻ. രണ്ടുപേരുടെയും പേരിന്റെ അധ്യക്ഷം ഭ. അപ്പോ അതിലെന്തെന്നോ ഒരു ഭാഗ്യമുണ്ടെന്ന് എനിക്കൊരു തോന്നുന്നു. റൂം ഏതാണ്? അയ്യോ ടീച്ചർ, എന്തിനു ഇവൊന്നും ചെന്ന് പറഞ്ഞു കൊടുക്കരുത്, ഞാൻ പോയി നോക്കിട്ട് വരാം. എന്നിട്ട് ഇവിടെ ഒരു പാട്ട് സാറുണ്ട്, എന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ഒരേ വാശി. ടീച്ചർ വേണം എന്നെ അതിൽ നിന്ന് രക്ഷിക്കാനായിട്ട്. എന്താ പറഞ്ഞത്? ഞാൻ പറയാൻ നടക്കണമെന്നാ? ഞാൻ ഇപ്പം സാറിന്റെ അടുത്ത് പോയി പറഞ്ഞോളാം. ചേച്ചി, ചേച്ചി വരൂ, പോകാം. എങ്ങോട്ട്? ഇന്നലെ ചേച്ചി എന്റെ കൂടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് വയ്യ, ഞാൻ നാളെ വരാം. അതൊക്കൂല, അമ്മ കാത്തിരിക്കും. എന്താ ചേട്ടന്റെ കത്ത് വന്നിട്ടുണ്ട്? ഇന്ന് ഞാൻ വിചാരിച്ചേ. ഒന്ന് ഉറച്ചു വായിക്കണം, കേക്കട്ടെ. ഭർത്താവിന്റെ കത്ത് ഭാര്യ വായിക്കുന്നിടത്ത് നിങ്ങൾക്ക് എന്തടാ കാര്യം? കഴുതകളെ അല്ല, ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട നിർമ്മലെ, കത്ത് കിട്ടി സന്തോഷം. ഞാനൊരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു, വീട്ടു സാധനങ്ങളും വാങ്ങി. ഇനി നീ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. നിന്നെ കുറിച്ച്, നിന്നെ കുറിച്ച് എഴുതിയിട്ടുള്ളതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, നമുക്ക് കേൾക്കാവുന്ന വായിച്ചാൽ മതി. ശിശിരയുടെയും പ്രഭാറിന്റെയും വിവാഹ തീയതി ഉടനെ അച്ഛനോട് നിശ്ചയിക്കാൻ പറയണം.
എല്ലാവരെയും ഞാൻ ചോദിച്ചതായി അറിയിക്കണം എന്ന്. മോളെ, എനിക്കൊരു സംശയം. ഇവർ രണ്ടുപേരും ഈ കത്ത് നേരത്തെ വായിച്ചിരിക്കും. അവരുടെ കല്യാണ കാര്യത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് നീ അവരെ വായിച്ചു കേൾപ്പിക്കുമോ എന്ന് അറിയാൻ വേണ്ടി രണ്ടും കൂടെ വന്നിരിക്കുകയാണ്. ഒന്നും അറിയാത്ത മട്ടിൽ ഇല്ലടാ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. വിളക്കു വേണം, വീടായാൽ വിളക്കു വേണം, വിളക്കിന്നു തിരിവേണം, വിളക്കിന്നു തിരിവേണം, വാതിൽ കൽ കൊളുത്തി വെക്കാൻ വളക്കിലുങ്ങണ കൈ വേണം, വേണം, വീടായാൽ വിളക്കു വേണം, വീടായാൽ വിളക്കു വേണം. ഞാൻ വാങ്ങ
ചേട്ടൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ട്. ചേട്ടന്റെ പേരിലുള്ള ഇൻഷുറൻസ് 5000 രൂപയും നഷ്ടപരിഹാരം 5000 രൂപയും ചേർത്ത് 10000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ചേട്ടത്തിയമ്മ എപ്പോ പോയി ഒപ്പിട്ട് കൊടുത്താലും അത് വാങ്ങാമെന്ന്. ഗോപി സാറേ വരണം വരണം. ചന്ദ്ര ആ കസേര എടുത്തോണ്ട് പോയി ഒരു ചായ കൊണ്ടുവാ. ഇരിക്കണം ഇരിക്കണം. എടേ ചായ ഒന്നും വേണ്ട. എന്താ ഗോപി സാറേ, മാസ്റ്റർക്ക് എന്തായാലും കഷ്ടകാലം തന്നെ. എന്തോന്ന് കഷ്ടകാലം, നിർമ്മല ഭാഗ്യമുള്ളവളല്ലേ. എങ്ങനെ, ഭർത്താവ് മരിച്ചെങ്കിൽ എന്താ 10000 രൂപയല്ലേ കിട്ടിയത്. സാറെന്താണ് ഈ പറയുന്നത്, ഒരു ഭർത്താവിനേക്കാൾ വലുതാണോ ഈ 10000 രൂപ. പണം ഉണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്കാണോ ദാരിദ്ര്യം കിഷമുള്ളത്. 10000 രൂപ ഉണ്ടെങ്കിൽ 10 ഭർത്താക്കന്മാരെ കിട്ടും. എന്താ ഗോപി സാറേ, ആ പെണ്ണിന് വേറെ വല്ല ആലോചനയുണ്ടോ? ഒന്നും നിശ്ചയിച്ചിട്ടില്ല. പ്രഭാകരന്റെ കല്യാണം തന്നെ മുടങ്ങിയിരിക്കുകയാണ്. നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടന്നില്ല, ഇനി എന്ന് നടക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. വരൂ പ്രഭേ, ഇരിക്കും. പ്രഭ വരുന്നത് കണ്ട ഉടനെ അവൾക്ക് എന്തൊരു സന്തോഷമാണെന്നോ. പ്രഭേ, ഇവളുടെ തലയിലേക്ക് ഒന്ന് നോക്കൂ, മനസ്സിൽ അമ്പലവും തലയിൽ ഗോപുരവുമായി നടക്കുകയാണ്. പ്രഭേ പ്രഭേ, ഏതോ കഷ്ടകാലത്തിന് നമ്മൾ നിശ്ചയിച്ച സമയത്ത് വിവാഹം നടന്നില്ല, ഇനി അതും കൂടെ നടത്തിക്കൂടെ? എന്നായാലും നടക്കണമല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ലേ. എന്റെ ഏട്ടത്തിയമ്മയുടെ കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. വിവാഹം കഴിഞ്ഞ് 3 ദിവസം പോലും ഭർത്താവിനോടുകൂടി ജീവിക്കുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചില്ല. അവർക്കറിയാത്ത ഒരു നിമിഷം പോലുമില്ല. ഈ അവസരത്തിൽ ഞാൻ വിവാഹം ആഘോഷിക്കൂ. ജനനവും മരണവും എല്ലാം ലോകസാധാരണമാണ് കുഞ്ഞെ. ചേട്ടൻ മരിച്ചതുകൊണ്ട് അനുജൻ വിവാഹം ചെയ്യാതിരിക്കുന്ന പതിവ് നാട്ടിലെങ്ങ് ഞാൻ കേട്ടിട്ടില്ല. നാട്ടുകാര്യമൊന്നും എനിക്ക് നിശ്ചയമില്ല. എന്റെ മനസാക്ഷിയുടെ കാര്യം ഞാൻ പറഞ്ഞെന്നേയുള്ളൂ. ഇക്കാര്യത്തിൽ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യവും എനിക്കില്ല. നാട്ടുകാരെ പറ്റിയല്ല, എന്റെ മകളെ ആര് സമാധാനപ്പെടുത്തും? ശരി, സുശീലയെ വിളിക്കണം, ഞാൻ സമാധാനപ്പെടുത്തിക്കൊള്ളാം. ആ അതാണ് ശരി, അതാണ് ശരി. എന്താ സുശീല,
നീ തന്നെ പറയൂ, പേരിന് ഒരു വിവാഹം കഴിഞ്ഞെങ്കിലും ഏട്ടത്തിയമ്മ ഇന്ന് നിന്നെ പോലെ ഒരു യുവതിയാണ്. അവർ സദാസമയവും കണ്ണീരുമായി നിൽക്കുന്ന ഒരു വീട്ടിൽ ഒരു വിവാഹ ജീവിതത്തിന്റെ എന്തെങ്കിലും രസം നിനക്ക് കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ? മറ്റൊന്നും വേണ്ട, ഹൃദയം തുറന്ന് ചിരിക്കാൻ പോലും നിന്റെ മനസാക്ഷി അനുവദിക്കും. അപ്പോൾ ഇനി ഒരു കാലത്തും എനിക്ക് അങ്ങോട്ട് വരാൻ ഒക്കില്ല അല്ലേ? എന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ ഏട്ടത്തിയമ്മയുടെ ഹൃദയവേദനയെല്ലാം താനേ ശമിച്ചുകൊള്ളും. അത് കഴിഞ്ഞ് നമ്മുടെ വിവാഹം നടത്താം. അതുവരെ നീ ക്ഷമിച്ചേ പറ്റൂ. ഇഷ്ടം പോലെ തീരുമാനിച്ചുകൊള്ളു, എല്ലാം ഞാൻ അനുസരിക്കാം. ഞാൻ പോട്ടെ, പിന്നെ കാണാം. ചേട്ടത്തിയും ഒരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കുമോ? ഇന്നോളം അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? എങ്കിൽ ഉടനെ തന്നെ നീ ശിശിയിലെ വിവാഹം കഴിക്കണം. വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചതല്ലേ? കുറച്ചുനാൾ കൂടി കഴിയിട്ടെന്നേ പറഞ്ഞുള്ളൂ. എന്റെ ഹൃദയവേദന അവസാനിക്കുന്നത് വരെ നീ കാത്തിരിക്കണം, അതെന്റെ മരണം വരെ നീണ്ടു നിൽക്കും. നിങ്ങൾ ആരും അത് പങ്കിട്ടെടുക്കാനും ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന നീ അനുസരിക്കണം. ഊണ് കഴിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അത് പറയണം. ഞാനൊന്നും പറയണില്ല, നീ ഊണ്. ഭാർഗവ മാർക്കറ്റ് പോയിരുന്നു. ഓ, ഇപ്പോഴെന്തോന്ന് മാർക്കറ്റ് പരേശമുള്ള ചേട്ടാ, ഒരു രക്ഷയുമില്ല. ഭാർഗവ, നിർമ്മലയുടെ കാര്യം നീ എന്തെങ്കിലും തീരുമാനിച്ചോ? അതെല്ലാം ദൈവം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ ഞാൻ എന്തോന്ന് തീരുമാനിക്കാനാ? ഞാൻ അതല്ല ചോദിച്ചത്. നിർമ്മലയുടെ പേരിൽ ഒരു 10,000 രൂപ ഇല്ലേ? ഉണ്ട്. അവളെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വാ, എന്നിട്ട് രൂപയും വാങ്ങിക്കണം. അതൊരു ബുദ്ധിയാണല്ലോ ചേട്ടാ. പക്ഷെ ഞാൻ ചെന്ന് വിളിക്കുമ്പോ സാറ് ചേച്ചി വിട്ടില്ലെങ്കിലോ? വിടാതിരിക്കാൻ എന്ത് കാര്യം? ഭർത്താവോ മരിച്ചു, കുട്ടികളും ഇല്ല. അപ്പൊ പിന്നെ നിർമ്മൽക്ക് അവിടെ വല്ല അവകാശം ഉണ്ടോ? ഉടനെ പോയി അവളെ വിളിച്ചുകൊണ്ടു വന്നില്ലെങ്കിൽ സാറാരൂവ തട്ടിയെടുക്കും. അവസാനം അവളെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യും. ഇതാണ് സാറിന്റെ മനസ്സിൽ പല്ലേ? എന്നാ ഇന്ന് എന്നാ കാര്യം ചേട്ടാ? സാറ് ചെലപ്പം തടസ്സം പറഞ്ഞേക്കും. അപ്പൊ നീ ധൈര്യമായിട്ട് ചോദിക്കണം. എന്തോന്ന്? ഭർത്താവ് മരിച്ച രൂപയുടെ അവകാശം ഭാര്യക്കോ അച്ഛനോ? ഇത് ചോദിച്ചു കഴിഞ്ഞാ സാറ് പിന്നെ മിണ്ടുകയില്ല. ഏറ്റിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് എന്നെ മേക്കാര്യം. അപ്പൊ എന്താ ചേട്ടാ ചോദിക്കേണ്ടത്? ഭർത്താവ് മരിച്ച രൂപയുടെ അവകാശം ഭാര്യക്കോ അച്ഛനോ? അത് ശരി. എന്ത് പറ്റിയടാ നിനക്ക്? എന്ത് പറ്റിയടാ? ഭർത്താവ് മരിച്ച ഭാര്യയുടെ അവകാശം ആയിരിക്കും ഭർത്താവിനോ? എങ്ങനെ എങ്ങനെ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ രൂപയുടെ അവകാശം ഭാര്യയ്ക്കോ ഭർത്താവിനോ? ഭർത്താവ് മരിച്ചു കഴിഞ്ഞില്ലേ, പിന്നെ എവിടെയാടാ അവൻ അവകാശം? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ, പിന്നെ അതെങ്ങനെയാ ചോദിക്കേണ്ടത് സാറേ? ഒന്ന് പറഞ്ഞു തന്നാട്ടെ. നീ ആദ്യം കാര്യം എന്താണെന്ന് പറ, പിന്നെ പറഞ്ഞു തരാം. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് അവകാശം ഉണ്ടോ? സാറും തന്നെ എന്റെ ചേച്ചി ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഓഹോ, അതാണോ നീ ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നത്? എടാ, ഭർത്താവ് മരിച്ചാലും ഈ വീട് എന്നും അവളുടേതാണ്. അല്ല, പിന്നെ എന്റെ ചേച്ചിയുടെ കയ്യിലുള്ള 10,000 രൂപ തട്ടിപ്പറിക്കാനാ സാർ ഇവിടെ ചേച്ചിയെ നിർത്തിയിരിക്കുന്നത്? എന്ത് പറഞ്ഞതാ നീ? എടാ ഭാർഗവ, ഇത് ചോദിക്കാൻ നിന്നോട് ആര് പറഞ്ഞു തന്നു? ആ ഗ്യാസ്റ്റബിൾ പരവേശമുള്ള പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും വരത്തില്ലായിരുന്നു. അവനാണോ ഇത് പറഞ്ഞു തന്നത്? ആ കോളാൻ പിന്നീട്. എടാ, അവൻ എന്റെ സ്കൂളിൽ അസിസ്റ്റന്റ് ആയിരുന്നപ്പോ കുറെ പാർപ്പിടി മൂട്ടിച്ചു. ഞാൻ അത് റിപ്പോർട്ട് ചെയ്തു. ആ വിരോധം അവൻ ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനെ വരട്ടെ, കള്ളൻ. ചുമ്മാ അല്ല അവന്റെ ഗ്യാസ് ടേബിൾ മാറാത്തത്. എന്നെ പറഞ്ഞ് ചാടെ കേട്ട് ഞാൻ ഇതാ കിടന്ന് ചാടുന്നു. വല്ല കാര്യവും ഉണ്ടോ സാറേ? ഞാൻ അറിവില്ലാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സാറ് ക്ഷമിക്കണം. ചേച്ചി ഇവിടെ തന്നെ നിൽക്കട്ടെ, വാസന്തി മാത്രമേ വീട്ടിലുള്ളൂ. ഈ ചോദ്യം ചോദിക്കാനാ ഞാൻ വന്ന്. ഞാൻ പോട്ടെ. നീ പോ. എടാ പരമേശ്വര, നിലത്ത് വീണവനെ എന്തിനടാ ഇട്ടിങ്ങനെ ചവിട്ടുന്നു? ക്ഷേത്രത്തിൽ പോവുകയായിരിക്കും. അതെ, എന്താ വിശേഷം? ഞാൻ കുറച്ചു ദിവസമായി നിർമ്മലയൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നു.
എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചോദിക്കാമല്ലോ. ഞാൻ തുറന്ന് സംസാരിക്കുന്നതിൽ അസുഖമൊന്നും തോന്നിയില്ലല്ലോ. ഗോപി എന്താ അങ്ങനെ പറയുന്നേ? അല്ല, നിർമ്മലയുടെ ഭാവിയെ പറ്റി എന്താണ് തീരുമാനം? എനിക്ക് ഭാവിയേ ഇല്ലല്ലോ. തീരുമാനിക്കാൻ എന്തിരിക്കുന്നു? നിൽക്കൂ, പറഞ്ഞു തീർന്നിട്ടില്ല. ഗോപിക്ക് ആള് തെറ്റിപ്പോയി, എന്നോടല്ല പറയേണ്ടത്. വിഷു, ഗുഡ് ലക്ക് മിസ് ഗോപി. രഘു, ഒരു പുതിയ ന്യൂസ് ഉണ്ട്. എന്താണ്? കേക്കട്ടെ. നമ്മുടെ ഗോപിയുടെ കോളടിക്കുന്ന ലക്ഷണമാണ്. എന്താ, പുതിയതുവല്ലോ ഒന്ന് വീണിട്ടുണ്ടോ? നമ്മുടെ പ്രഭാകരന്റെ ചേട്ടത്തിയില്ലേ നിർമ്മല, ഈയിടെ ഗോപിയുടെ കസ്റ്റഡിയിലാണ്. ചച്ച, ചുമ്മാ അനാവശ്യം പറയാതെ ഒന്ന് വെറുതെ ഇരി ഗോപി, ഞാൻ കണ്ടതല്ലേ. മറ്റുള്ളവരെ പറ്റി പറയുന്ന പോലെ നിർമ്മലയെ പറ്റി പറയരുത്. അതെനിക്ക് അല്പം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. എന്താ, നിർമ്മല വിവാഹം ചെയ്യാൻ തീരുമാനിച്ചോ ഗോപി? ഇതല്ല നിങ്ങൾ തന്നെ അറിയുന്നത്. ഇതിൽ ഗോപി വീണത് തന്നെ. ഇവർ തമ്മിൽ ഭയങ്കര പ്രേമം അല്ലേ? ഭയങ്കര പ്രേമം. വഴിയിൽ വെച്ചാണ് ഭാവിയെ കുറിച്ച് തീരുമാനിക്കുന്നത്. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോ ഗോപി? വേറെ എന്ത് ചെയ്യാനാ? അല്ല, നിവൃത്തിയിലൊന്ന് വന്നുപോയി. ഒന്നുമില്ലെങ്കിലും മാസ്റ്ററോട് എനിക്ക് ചില കടപ്പാടുകളെല്ലാം ഇല്ലേ, നടന്നു പോട്ടെന്ന്. നിന്റെ കടപ്പാട് മാഷോടല്ല നിനക്ക് കടപ്പാട്. നിർമ്മലയുടെ പേരിൽ 10,000 രൂപ കടപ്പുണ്ട്. സത്യത്തിൽ ആ രൂപയോടല്ലേ ഗോപി നിനക്ക് കടപ്പാട്. പോടാ ജോലി നോക്കി. എന്തായാലും നീ ഭാഗ്യവാൻ തന്നെ ഗോപി. എങ്ങോട്ട് തിരിഞ്ഞാലും ചുരുങ്ങിയത് രണ്ടു മുമ്പിള്ളവരെങ്കിലും നിന്റെ പിന്നാലെ കാണും. അസൂയാണെങ്കിൽ നീയും കൂടെ എന്റെ പുറകെ പോരെ. സാറേ, സാറേ. എന്താ രാമകൃഷ്ണ, കാലത്ത് എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ആ സ്കൂൾ വരെ ഒന്ന് പോയി, എനിക്ക് ഹെൽപ്പാസ്റ്റ് ഒന്ന് കാണാനുണ്ടായിരുന്നു. മുറുക്കാനുണ്ടോ? ഞാനും ഒന്ന് മുറുക്കാവുന്ന എന്നെ വിചാരിച്ചു. പിന്നെ എന്തല്ല രാമകൃഷ്ണ വിശേഷം? വിശേഷം ഒന്നും ഇല്ല സാറേ. സാറേ, നിർമ്മലയുടെ വിവാഹമൊക്കെ തീരുമാനിച്ചു എന്ന് കേട്ടല്ലോ. നിർമ്മലയുടെ വിവാഹം? അതെ. അവൾക്ക് ഇനി വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. എന്നിട്ട് ഗോപി വിവാഹം ചെയ്യാൻ പോകുന്നു എന്നാണല്ലോ ഞാൻ കേട്ടത്. നമ്മുടെ ഗോപി? അതെ. രാമകൃഷ്ണനോട് ഇത് ആര് പറഞ്ഞു? അവർ തമ്മിൽ സ്നേഹമാണെന്നോ സാറ് വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചിരുന്നോ ഒക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഞാനിതൊന്നും അറിഞ്ഞില്ല. നിർമ്മലയും ഗോപിയും തമ്മിൽ സ്നേഹമാണെന്നോ ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ്. രാമകൃഷ്ണൻ ഗോപിയെ കാണും? കാണും സാർ. എങ്കിൽ എന്റെ വീട് വരെ ഒന്ന് വരാൻ പറയാമല്ലോ. എന്നാ ഇത് വെച്ച. ശരി, സന്തോഷം. ഇന്ന് ഞാൻ കാത്തിരിക്കായിരുന്നു. ഇരിക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് നേരാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഗോപിയെ വിളിപ്പിച്ചത്. എന്താണ് സാർ? നീയും നിർമ്മലയുമായി സ്നേഹമാണോ ഗോപി? അല്ല, എനിക്കതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നീ അവളെ വിവാഹം ചെയ്യാൻ തയ്യാറാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. സാറിന് ഇഷ്ടമാണെങ്കിൽ? അത് കൊള്ളാം. എനിക്കിഷ്ടമില്ലെങ്കിൽ നിന്നെ ഞാൻ വിളിപ്പിക്കുമോ? നിർമ്മലേ, നിർമ്മലേ. എങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് എന്നെ അറിയിച്ചില്ലല്ലോ മോളെ. എന്നെ ഇനി ഒന്നും നീ ഒളിക്കണ്ട, ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. മോളെ, നിന്നെ ഗോപി വിവാഹം ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. വിവാഹമോ? അതെക്കുറിച്ച് നിങ്ങൾ ഒന്നും സംസാരിച്ചിട്ടില്ലേ? വിവാഹത്തെ കുറിച്ച് നമ്മൾ വല്ലതും സംസാരിച്ചിട്ടുണ്ടോ? എന്താ ഒന്നും പറയൂ, പറയൂ. എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ പോയിട്ട് പിന്നീട് വരാം സാർ. മോളെ, അപ്പൊ ഞാൻ കേട്ടതെല്ലാം നുണയാണോ മോളെ? അമ്മാവ, ഈ ജീവിതത്തിൽ മറ്റൊരു വിവാഹത്തിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഇല്ല. നീ ആണെങ്കിൽ വളരെ ചെറുപ്പം, എത്ര കാലം ഇനി ഇങ്ങനെ ജീവിക്കും? നിശ്ചയമായും നീ ഒരു വിവാഹം ചെയ്യണം മോളെ. ഗോപി നിനക്ക് യോജിച്ച ഭർത്താവായിരിക്കും. അമ്മാവൻ എന്നോട് ആത്മഹത്യ ചെയ്യാൻ പറയാം, ഞാൻ സന്തോഷത്തോട് ചെയ്യും. പക്ഷെ മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുത്. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ വേറെ വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുത്. Thank you.
നീ എപ്പോ വന്നടാ പ്രഭാകരൻ? എല്ലാം ഞാൻ കേട്ടച്ച. ഗോപി കൊണ്ട് ചേട്ടത്തി വിവാഹം കഴിപ്പിക്കാൻ പോവുകയാണ്. അതിനേക്കാൾ അവരെ പിടിച്ച് കള്ളി തള്ളണം, അതാണ് നല്ലത്. ഗോപിക്ക് എന്താണ്ടാ ഒരു കുറ്റം? അവൻ നിന്റെ കൂട്ടുകാരനല്ലേ? കൂട്ടുകാരനായതുകൊണ്ടാണ് പറയുന്നത്. അവന്റെ സ്വഭാവം അച്ഛൻ അറിഞ്ഞൂട. അവന്റെ സ്വഭാവത്തെ കുറിച്ച് ആരും ഇതുവരെ ഒരു ദോഷവും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിനക്ക് അവനോട് വല്ല രസക്കേടും കാണും. എനിക്ക് അവനോട് ഒരു രസക്കേടുമില്ല. പക്ഷെ ഒരു കാര്യം, ചേട്ടത്തിമ്മ അവൻ വിവാഹം കഴിക്കില്ല. നീ എപ്പോ വന്നടാ പ്രഭാകരൻ? എല്ലാം ഞാൻ കേട്ടച്ച. ഗോപി കൊണ്ട് ചേട്ടത്തിമ്മ വിവാഹം കഴിപ്പിക്കാൻ പോവുകയാണ്. അതിനേക്കാൾ അവരെ പിടിച്ച് കള്ളി തള്ളണം, അതാണ് നല്ലത്. ഗോപിക്ക് എന്താണ്ടാ ഒരു കുറ്റം? അവൻ നിന്റെ കൂട്ടുകാരനല്ലേ? കൂട്ടുകാരനായതുകൊണ്ടാണ് പറയുന്നത്. അവന്റെ സ്വഭാവം അച്ഛൻ അറിഞ്ഞൂട. അവന്റെ സ്വഭാവത്തെ കുറിച്ച് ആരും ഇതുവരെ ഒരു ദോഷവും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിനക്ക് അവനോട് വല്ല രസക്കേടും കാണും. എനിക്ക് അവനോട് ഒരു രസക്കേടുമില്ല. പക്ഷെ ഒരു കാര്യം, ചേട്ടത്തിമ്മ അവൻ വിവാഹം കഴിക്കില്ല. ഡേ ഗോപി, നിൽക്ക്. നിന്നോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എന്റെ ചേട്ടത്തിമ്മ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എന്താ നിർമ്മലയെ നിങ്ങൾ വേറെ ആർക്കും വിവാഹം ചെയ്തു കൊടുക്കാൻ പോകുന്നില്ലേ? അത് മറ്റൊരു കാര്യം. അവരെ യോഗ്യതയോടാണ് ഞങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തുകൊള്ളാം. അതെക്കുറിച്ച് ആലോചിക്കാൻ പോലും നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി എന്നാണ് എന്റെ ചോദ്യം. പ്രഭാകര, ഞാൻ കഴിഞ്ഞ കാലത്ത് ചില തെറ്റുകളൊക്കെ ചെയ്തിരിക്കാം, പക്ഷെ അത് തിരുത്തിയാൽ പോരെ? എടാ ഗോപി, നീ ഇനി എത്ര ശ്രമിച്ചാലും അത് നിനക്ക് തിരുത്താൻ ഒക്കുമോ? നിനക്കൊരു രഹസ്യ ഭാര്യയും ഒരു കുഞ്ഞുമില്ലേ? അത് സാരമില്ലെന്ന്. വല്ലത് 500 രൂപ കൊടുത്ത് ഒഴിയാനുള്ളതല്ലേ ഉള്ളൂ. എടാ ഭയങ്കര, അവരോ യാതൊരു കാരണമില്ലാതെ ഉപേക്ഷിക്കുകയോ? ഈ നീയാണോ എന്റെ ചേട്ടത്തിയമ്മ രക്ഷിക്കാൻ പോകുന്നത്? നിനക്കെന്റെ ചേട്ടത്തിയമ്മല്ല ആവശ്യം, അവരുടെ 10,000 രൂപയാണ് രൂപ. എന്നാൽ നിന്റെ ചേട്ടത്തിയമ്മയും രൂപയും എല്ലാം നിനക്ക് തന്നെ ഇരിക്കട്ടെ, വഴക്കില്ലല്ലോ. എന്ത് പറഞ്ഞടാ? അവരെ പറ്റി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ, സഹിക്കാനാവാത്ത പറഞ്ഞാൽ. ഇപ്പൊ നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഗോപിയോ? ഗോപിയോ ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. ഇരിക്ക ഇരിക്ക. ഗോപി, സാറിന്റെ വീട്ടിൽ പോയിട്ട് എന്തായി? വിവാഹമൊക്കെ തീരുമാനിച്ചോ? എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ശരി ശരി. എന്തോന്ന് ശരി ശരി? ഇതെല്ലാം അറിഞ്ഞിരുന്നാണോ എന്നെ കൊണ്ട് പറഞ്ഞയച്ചത്? അതൊന്നും പറയണ്ട അമ്മാവ, എന്റെ കുടുംബത്തിന്റെ സുഹൃതം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എന്താ എന്തുണ്ടായി? എന്തുണ്ടായി എന്നോ? ആ പെണ്ണ് മഹാപിഴയിൽ നിന്ന് മഹാപിഴ. അവളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാമോ? ആ പ്രഭാകരൻ അവളെ വിവാഹം ചെയ്യാൻ പോവുകയാണ്. ഗോപി, ആരുടെ വിഷയമാണ് ഈ പറയുന്നത്? മനസ്സിലായില്ല. ഇല്ല, മനസ്സിലായില്ല. ഇല്ലെന്ന്? അമ്മാവാ, സാക്ഷാൽ പ്രഭാകരന്റെയും നിർമ്മലയുടെയും കാര്യമാണ് ഈ പറയുന്നത്. രഹസ്യങ്ങളെല്ലാം ഇപ്പോഴല്ലേ പുറത്തു വരുന്നത്. ഏതായാലും ഞാൻ രക്ഷപ്പെട്ടു. ഗോപി പറയുന്നത് നേരാണോ? പിന്നെ നുണ പറഞ്ഞിട്ട് എനിക്ക് എന്ത് വേണം? അപ്പൊ എന്റെ സുശീല? പണത്തിനെക്കാളും വലുതാണോ പ്രേമം? 10,000 രൂപ ഉണ്ടെന്നറിഞ്ഞപ്പോഴേ പ്രേമം. ആ ചന്ദ്രചേട്ടൻ ഉള്ളപ്പോഴേ ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന്. അങ്ങനെ കല്യാണം കഴിഞ്ഞ കോയമ്പത്തൂർ പോയി. അതെ, പിന്നെ ഇവർ ഇഷ്ടം പോലെ അല്ലായിരുന്നു ജീവിതം. അപ്പൊ ആ മാസ്റ്റർക്ക് ഈ വിവരമൊക്കെ അറിയാമോ? ഓ മാസ്റ്റർ, അങ്ങേര് എന്ത് ചെയ്യാനാ, പാവം വയസ്സ് കാലത്ത്. ആ ചെല്ലാമ്പിളെ, സിഗരറ്റിന്റെ കാശ് ഞാൻ വന്നിട്ട് തരാം കേട്ടോ. ലക്ഷ്മി, ലക്ഷ്മി. എന്താ ചേട്ടാ, എന്തിനാ എന്നെ വിളിച്ചത്? എന്തെന്നാ കാര്യം പറയൂ. എന്താ അമ്മാവ എന്നെ കൈ കാണിച്ചത്? എന്ത് പറയാനാ, എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ചേട്ടൻ മരിച്ചത് കൊണ്ട് അനുജൻ വിവാഹം ചെയ്യാതിരിക്കേണ്ട കാരണമുണ്ടോ? ചേട്ടത്തി അമ്മ സങ്കടപ്പെടും പോലും. എന്തെന്നാ കാര്യം, എന്തുണ്ടായി? ചേട്ടൻ മരിച്ച രൂപ കൊണ്ട് അവൾ അനുജനെ വിലക്കെടുത്തു. അപ്പോൾ അവൾ മോശക്കാരിയല്ലേ? ഇതുവരെ പഞ്ചപാവത്തിനെ പോലെ നടന്ന അവള് ഇത്രയ്ക്ക് കൊള്ളരാത്തവളാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്? മറ്റൊരു ഭർത്താവിനെ കിട്ടാഞ്ഞിട്ടാണോ അവൾ ഈ കടുങ്കൈ ചെയ്തത്? ഇവളുടെ ഈ കണ്ണുനീർ കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കും? സുശീലേ, 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 ഇതാ നോക്ക്. എന്റെ കാര്യത്തിൽ ആരും വിഷമിക്കേണ്ടതില്ല. ഞാൻ എല്ലാം അനുഭവിക്കേണ്ടവളാണ്. നീ എന്തിനാണ് പെണ്ണെ സങ്കടപ്പെടുന്നത്? ഇങ്ങനെയുള്ളവനെല്ലാം ഭർത്താവായി കിട്ടിയിട്ട് എന്തിനാണ്? നിന്നെ ഇതിനേക്കാൾ നല്ല സ്ഥലത്ത് അന്തസ്സായിട്ട് ഞങ്ങൾ വിവാഹം ചെയ്തയക്കാം. അതുപോരെ. അമ്മാവ, ഞാൻ പറയുന്ന വാസ്തവമാണെന്ന്. വാ പ്രഭാര, എന്താ ഇത്ര നേരം? വാ വാ, ഇരി ഇരി.
സമയം ഒരുപാടായല്ലോ. പ്രഭാകരൻ നോട്ടീസ് വായിച്ചില്ലേ? എന്താ വിശേഷം? പ്രഭാകര, ഇവിടെ ഒരു കാഴ്ചയുടെ പോസ്റ്റ് ഒഴിവുണ്ട്. 5000 രൂപ ഡിപ്പോസിറ്റ് വെച്ചാൽ ആ ജോലി കിട്ടും. അതിന് ഞാനെന്ത് വേണം? പ്രഭാകരൻ ജ്യേഷ്ഠത്തിയമ്മ വിവാഹം ചെയ്യാൻ പോവാണെന്നാണല്ലോ കേട്ടത്. അപ്പോൾ അവരുടെ പണം വാങ്ങിച്ച് ഡിപ്പോസിറ്റ് വെച്ചുകൂടെ? നാണം കിട്ട മൃഗമേ. എന്താണ് അസൂയപ്പെടുന്നത്? നമുക്ക് ചേട്ടന്മാരില്ലാഞ്ഞിട്ടാണോ? അവർക്ക് ഭാര്യമാരില്ലാഞ്ഞിട്ടാണോ? പക്ഷെ ഒന്ന് ചത്ത് കിട്ടുന്നില്ലല്ലോ, ഭാഗ്യദോഷം. എടാ ഗോപി, നീ കൂടെ ചേർന്നാണോ ഇതൊക്കെ പറയിപ്പിക്കുന്നത്? പോവാടാ ജോലി ആയിക്കൊണ്ട്. മുമ്പിൽ അടിയും പിടിയും. നോൺസെൻസ്. അല്ല, പ്രഭാകരൻ ഓഫീസിൽ നിന്ന് വന്ന് വന്ന് ചായ വേണ്ട. എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. നീ സുശീലയുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായിരുന്നു? ദൈവം എന്നെ ഉപദ്രവിക്കാതെ പോണം. അല്ല സുശീലയോ, വരൂ വരൂ. എന്നാലും നീ ഇത്തരക്കാരിയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്? നിനക്കൊരു ഭർത്താവ് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം. അവരുടെ വിവാഹ ദിവസം വരയ്ക്ക് നിശ്ചയിച്ചതായിരുന്നല്ലോ. എന്നിട്ടും നിന്റെ ഭർത്താവ് മരിച്ച രൂപമുണ്ട്, നിന്റെ അന്റെ നീ മയക്കിയെടുത്തു. നീ ഒരു പെണ്ണാണോടി? ഈശ്വര, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മതി മതി, നിനക്ക് നല്ലപോലെ അഭിനയിക്കാൻ കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരേ സമയത്ത് സ്വന്തം ജ്യേഷ്ഠിയും അന്റെയും ഭർത്താവായി വെച്ചിരുന്നവളല്ലയോടെ നീ. നിന്റെ മുഖത്ത് നോക്കിയാൽ ഞങ്ങൾ ഗുണം കിട്ടുകയില്ല. ഇറങ്ങിപ്പോയി പുറത്ത്. മൂദേവി, മേലായി വീട്ടാത്ത കാലത്ത് വെച്ച് പോകരുത്. രൂപയോട് ഇത്രയേറെ ആശ കൊള്ളില്ല സാറേ. ആ മകൻ മരിച്ച രൂപയാണെങ്കിലും രൂപ രൂപ തന്നെയാണല്ലോ അല്ലേ? താമാഷ, നീ എന്നോടാണ് ഇത് പറയുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് പറഞ്ഞാൽ കൊള്ളാം. നിർമ്മലയെ മറ്റാരെങ്കിലും വിവാഹം ചെയ്താൽ അവളുടെ പേരിലുള്ള രൂപ നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ടല്ലേ പ്രഭാകരനെ കൊണ്ട് തന്നെ വിവാഹം ചെയ്യിക്കാമെന്ന് സാർ നിശ്ചയിച്ചത്? മഹാഭാവം പറയാതെ, പ്രഭാകരന്റെ അമ്മയാണ്, നിനക്കറിയാമോ? അത് നാടൊരു പോലെ പറയുന്നുണ്ട്. ഇങ്ങനെ കുറെ അമ്മമാരുണ്ടായാൽ നാട് മുടിഞ്ഞത് തന്നെ. അറിയാമോ സാറേ, ഇത്രയും വയസ്സായല്ലോ, ഇനിയെങ്കിലും ഈ വളവും പിരിവും ഒക്കെ ഒന്നും നിർത്തിക്കൂടെ. എന്റെ ശേഷക്കാരോട് ഇത് ചെയ്തത് ഞങ്ങൾ സഹിക്കുന്നു, വേറെ ആരോടും ഇത് ചെയ്യരുത്. ദൈവം സഹിക്കയില്ല സാറേ, ദൈവം സഹിക്കയില്ല. പ്രസംഗം എനിക്ക് വയസ്സായെന്ന് സാറേ, ആദ്യം നാട്ടിലുള്ളവരുടെ എല്ലാം പല്ലെടുക്ക്, അതിന്റെ ശേഷം എന്റെ പല്ലെടുത്താ മതി. മനസ്സിലായോ? ചേട്ടത്തിയമ്മേ, എന്തുണ്ടായി? എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും പറയാനുള്ള കരുത്തില്ല. ചേട്ടത്തിയമ്മ സുശീലയുടെ വീട്ടിൽ പോയിരിക്കല്ലായിരുന്നു? അതെ, ഞാൻ അവിടെ പോയിരുന്നു. കേൾക്കാനാകാത്തതല്ല ഞാൻ കേൾക്ക, നമ്മളെ രണ്ടുപേരെ അവരഭിശ്വസിക്കുന്നു. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ആ വാർത്ത അവിടം വരെ എത്തിക്കഴിഞ്ഞു. അപ്പോ അത് എനിക്ക് മുൻപേ അറിയാമായിരുന്നു. അങ്ങനെ ഒരു വാർത്ത ഈ നാട്ടിൽ പരക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് പ്രഭാകരൻ അതെന്നോട് പറഞ്ഞില്ല? ചേട്ടത്തിയമ്മയോട് ഇക്കാര്യം ഞാൻ എങ്ങനെ പറയും? ചേട്ടത്തിയമ്മേ, ഞാൻ എങ്ങനെ പറയും? ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് നീ പറ? സുശീല കൂടി നമ്മളെ അവിശ്വസിക്കുന്നു. സുശീല പോലും നമ്മൾ എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലേ. പ്രഭാകരൻ ഉടനെ അവളെ കാണണം,
ഇല്ലെങ്കിൽ അവൾ എന്തെങ്കിലും അപകടം കാണിച്ചാലോ? അവൾ എന്ത് അപകടം കാണിച്ചാലും എനിക്കൊന്നും വരാനില്ല. ചേട്ടത്തി അമ്മ ധൈര്യമായി നിൽക്കൂ. ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. മറ്റെന്തും സഹിക്കാമടാ, കുടുംബത്തിൽ കളങ്കം വരുത്തുന്ന ഇത്തരം പ്രവൃത്തികൾ സഹിക്കാൻ ഒക്കില്ലടാ, സഹിക്കാൻ ഒക്കില്ല. അച്ഛാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി തരുമായിരുന്നല്ലോ. എന്തിനാ ഇങ്ങനെ അപവാദം കേൾപ്പിക്കുന്നു? അച്ഛാ, അച്ഛാ എന്താണ് ഈ പറയുന്നത്? അച്ഛനും ഇത് വിശ്വസിക്കുന്നു? വിശ്വസിക്കാതിരുന്നാൽ കൊള്ളാമെന്നുണ്ടോ? പക്ഷേ അമ്മാവൻ കൂടി ഞങ്ങളെ അവിശ്വസിച്ച ഞങ്ങളുടെ സത്യം ആരും പുറത്തറി. എന്റെ വിശ്വാസം എന്തോ ആവട്ടെ മോളെ, അതിനിവിടെ വിലയില്ല. നാട്ടുകാരൊക്കെ നിങ്ങളെ അവിശ്വസിക്കുന്നു. ആളുകൾ പറയുന്നത് പോകട്ടെ, അച്ഛൻ എന്ത് പറയുന്നതാണ് ഞങ്ങൾക്കറിയാം. അവളെ വീണ്ടും ഒരു വിവാഹം ചെയ്യാൻ ഞാൻ നിർബന്ധിച്ചപ്പോൾ നീയും അവളും കൂടി ഒന്നു ചേർന്ന് എന്നെ എതിർത്തു. അതിന്റെ ഒക്കെ ഉദ്ദേശം ഇതായിരുന്നു. ഇതായിരുന്നു അപ്പോ അമ്മാവൻ കൂടി ഞങ്ങളെ സംശയിക്കുന്നു. എനിക്ക് സംശയമില്ലെന്ന് എന്നെ വെച്ചോ. ആളുകൾ പറയുന്നതിന് എന്ത് ചെയ്യും? ഇനി ഒരിക്കലും ആളുകൾ അത് പറയുകയില്ല. അങ്ങനെ ഒരു അപവാദം ഇനി ഉണ്ടാകുകയുമില്ല. മരിക്കുന്നത് വരെ ഈ വീട്ടിൽ താമസിക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എന്റെ ഭർത്താവ് മരിച്ച വേദന അദ്ദേഹത്തിന്റെ അച്ഛനെയും അനുജനെയും ശുശ്രൂഷിക്കുന്നത് കൊണ്ട് മറക്കാൻ എനിക്ക് കഴിയും. പക്ഷേ ഈശ്വരൻ പോലും അതിന് സമ്മതിക്കുന്നില്ല. ഈ വീട്ടിലേക്ക് ഞാനൊരു അതിയെപ്പറ്റാണ്. അമ്മാവ, ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. പാടില്ല മോളെ, പാടില്ല. ഇതൊക്കെ കൊണ്ട് നീ ഇവിടുന്ന് പോകണമെന്ന് അർത്ഥമില്ല. അത് കൂടുതൽ അപകടമാണ്. ഞാനിവിടെ താമസിക്കുന്നതാണ് അമ്മാവ് അപകടം. അമ്മാവന്റെ കണ്ണിൽ പോലും ഞാൻ ചീത്തയാണ്, തെറ്റുകാരിയാണ്. ഞാൻ ഈ വീട്ടിൽ താമസിച്ച ആത്മഹത്യ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒന്നും പറയാണ് മോളെ, ഞാൻ ആളുകളെ ഭയപ്പെടുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കെന്താ? അമ്മാവൻ ആളുകളെ ഭയപ്പെടുന്നു, നമ്മൾ എല്ലാരും ഭയപ്പെടുന്നു. ഞാൻ ഈ വീട്ടിൽ ഉള്ളിടത്തോളം കാലം ആ ഭയം ഈ വീട്ടിൽ നിറഞ്ഞു നിൽക്കും. ഞാൻ കാരണം ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ മനസാക്ഷി നമ്മുടെ കൂടെ ഇല്ലേ ചേട്ടത്തി അമ്മേ? അനിയ, ഒരു സ്ത്രീക്ക് മനസാക്ഷി മാത്രം പോരാ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ചുമതല കൂടിയുണ്ട്. പ്രഭാകര, എനിക്കിനി ഒരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ നീ ശിശിലെ വിവാഹം കഴിക്കണം. എനിക്കിനി ഒന്നും പറയാനില്ല. എന്റെയും ഈ വീട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി എന്നെ പോകാൻ അനുവദിക്കൂ അമ്മാവ. ചേട്ടത്തി ഇവിടെ നിന്ന് പോയാൽ ഈ വീട്ടിലെ സ്ഥിതി നന്നാവണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകണം. സൗഭാഗ്യങ്ങൾ ആശിച്ചുകൊണ്ട് നീ ഈ വീട്ടിൽ വന്ന് കയറി. പക്ഷേ നിന്റെ ഭർത്താവിന്റെ മരണത്തിന് ശേഷം കിട്ടിയ ഈ 10,000 രൂപയുടെ അവകാശം മാത്രമേ ഉള്ളൂ മോളെ തിരക്ക് ബാക്കി. ഇത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നിനക്ക് എപ്പോ ഈ വീട്ടിൽ വരണമെന്ന് തോന്നുന്നുവോ അപ്പൊ നിനക്ക് വരാം. ഈ വീട്ടിന്റെ വാദം നിനക്ക് വേണ്ടി എപ്പോഴും തുറന്നു കിടക്കും പോലെ. തുറന്നു
അശ്രുസമുദ്ര തിരകളിലങ്ങനെ ചിപ്പികളുണ്ടായി മുത്തു ചിപ്പികളുണ്ടായി കണ്ണുനീർമുത്തി പെണ്ണെന്ന് പേരിട്ടു ഇത്രയും കാലം ജീവിച്ചത് ഒന്നേ അറിഞ്ഞുള്ളൂ. അമ്മ മരിച്ചാൽ ലാളന പോകും, അച്ഛൻ മരിച്ചാൽ പഠിപ്പ് പോകും, ബന്ധുക്കൾ പോയാൽ ബലം പോകും. പക്ഷെ ഒരു സ്ത്രീക്ക് ഭർത്താവ് മരിച്ചാൽ ലോകത്തുള്ള സകലതും പോകും. ചേച്ചി ചേച്ചി കഴിയുന്നു, ചേച്ചി കൂടെ കരഞ്ഞാൽ ഞങ്ങൾക്ക് ആരാണ് പ്രാവശ്യമായിട്ടുള്ളത്? ചേച്ചി കരഞ്ഞാൽ ഞങ്ങൾ കരയും. ഇല്ല ഭാർഗവ, ഞാൻ കരയണില്ല. വാസന്തി, ചേച്ചി നമ്മുടെ കൂടെ ഉണ്ടിട്ട് എത്ര ദിവസമായി, നമുക്ക് പോയി ഉണ്ണാം. ചേച്ചി വന്നു എന്താ വിശേഷം? വിശേഷം എന്താണെന്ന് പ്രഭയ്ക്ക് അറിയില്ലേ? എന്റെ ഭാവിയെ കുറിച്ച് പ്രഭയുടെ തീരുമാനം എന്താണെന്ന് എനിക്കറിയണം. എന്നെ വിശ്വാസമില്ലാത്തവരുടെ ഭാവിയിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പ്രഭയ വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നെയും എന്റെ ഏട്ടത്തിയമ്മയും അവിശ്വസിച്ചവളാണ്. നീ നീ ഒരുത്തി കാരണമാണ് എന്റെ ഏട്ടത്തിയമ്മ വീട് വിട്ടുപോയത്. ഇപ്പൊ നിനക്ക് തൃപ്തിയായല്ലോ. ഞാൻ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? ആളുകൾ നിങ്ങളെപ്പറ്റി ഓരോന്ന് പറയുന്നത് കേട്ട് സങ്കടപ്പെടുവാൻ പോലും എനിക്കൊന്നും അവകാശമില്ലേ? അപ്പോൾ ആളുകൾ എന്നെ പറ്റി പറഞ്ഞതെല്ലാം നീ വിശ്വസിച്ചു എന്നർത്ഥം അല്ലേ? കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ചാണ് വളർന്നത്, നമ്മുടെ വിവാഹത്തിനുള്ള ദിവസം വരെ നിശ്ചയിച്ചതുമാണ്. എന്നിട്ടും ആളുകൾ എന്നെ പറ്റി അപവാദം പറഞ്ഞപ്പോൾ നീ ആളുകളുടെ പിന്നാലെ പോവുകയാണ് ചെയ്തത്. അതെപ്പറ്റി ഒരു വാക്ക് ചോദിക്കാനുള്ള ദൈവമൊന്നും നീ കാണിച്ചില്ല. ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇത്രയേറെ അടുത്തു കഴിഞ്ഞിട്ടും ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുവളെ വിവാഹം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നീ മറ്റാരെങ്കിലും വിവാഹം ചെയ്ത് സുഖമായി ജീവിച്ചു. എന്റെ മരണം വരെ അതുണ്ടാവുകയില്ല. അത് സുശീലയുടെ ഇഷ്ടം, പക്ഷേ ഇനി എന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രഭയെ മാത്രമേ എനിക്ക് പ്രതീക്ഷിക്കുവാനുള്ളൂ.
ഈ ആയുസ് മുഴുവൻ പ്രതീക്ഷിക്കുകയും ചെയ്യും. എന്നും എനിക്ക് 16 വയസ്സുമായിരിക്കും. നമുക്കൊരു നല്ല വ്യവസായം തുടങ്ങി കളയാം. എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. പാൽപ്പൊടി വ്യവസായം, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല. അല്ലല്ല, പ്രയോജനമുണ്ട്. പണ്ടേ പാൽപ്പൊടി മോഷ്ടിച്ച് വിറ്റേന് സ്കൂളിൽ നിന്ന് അടിച്ചിറക്കി വെളി കളഞ്ഞതേ. എന്താ പറഞ്ഞ, തുമ്മിപ്പോയി അല്ലയോ. ഞാനേ ആ രൂപ എല്ലാം കൂടെ ചരടി കൊരുത്ത് മാലയായിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ പോവാ. തലിക്കെന്ത് വേണം, എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. മോളെ നീ വന്നു. മോളെ ഇങ്ങനെ ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. ചേട്ടത്തിയമ്മേ, എന്താണ് മോളെ ഒരു വല്ലായ്മ? നീ അവിടെ നിന്ന് പിണങ്ങി വന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഇനി എന്റെ മോൾ അങ്ങോട്ട് പോണ്ട. ഇവിടെ തന്നെ താമസിച്ചു. ഞാൻ അന്നേ ചേട്ടത്തിമ്മയോട് പറഞ്ഞില്ലേ ഇവിടെ ഒന്നും പോകണ്ടെന്ന്?
ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ. അതിനിപ്പോ എന്തുണ്ടായി? ഇപ്പോഴും അമ്മാവനെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. അതെന്റെ വിധിയാണ് മോളെ. തലയിൽ എഴുത്ത മറ്റാർക്കെങ്കിലും മാറ്റാൻ ഒക്കുമോ? പ്രഭാകരൻ, ഇനിയെങ്കിലും ശിഷ്യരെ വിവാഹം കഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും. ഓഹോ, ഇക്കാര്യം പറയാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് പോന്നത്? മോളെ, ഈ കാര്യത്തെ കുറിച്ച് നീ അവനോടൊന്നും പറയണ്ട. ഏതാ മോളെ ഈ പണം? കമ്പനിന്ന് വാങ്ങിച്ച പണം. അമ്മാവ്, നീ കമ്പനിന്ന് വാങ്ങിച്ചോ? നന്നായി. പക്ഷെ ഞാൻ വിചാരിച്ചത് നിന്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവട്ടെ, അതിനുശേഷം ആ രൂപ വാങ്ങിക്കാമെന്നായിരുന്നു. ഏതായാലും നീ വാങ്ങിച്ചല്ലോ, സന്തോഷം. എന്റെ കാര്യം എന്നേ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രഭാന്റെ പ്രമോഷന് വേണ്ടി ഡിപ്പോസിറ്റ് വെക്കാനാണ് ഞാനിത് വാങ്ങിച്ചത്. എനിക്ക് വേണ്ടി? എന്റെ പ്രമോഷന് വേണ്ടിയോ? നന്നായി. ഇത് വാങ്ങിച്ച് എനിക്ക് വേണ്ടി ചിലവാക്കാൻ ഞാൻ ഹൃദയമില്ലാത്തവനല്ല. ഞാൻ ഇപ്പൊ വന്നേക്കാം വച്ച. അവൻ പറഞ്ഞത് ശരിയാണ് മോളെ, അത് നിന്റെ രൂപയാണ്. നിനക്കല്ലെങ്കിൽ നിന്റെ കുടുംബക്കാർക്കെങ്കിലും ഈ രൂപ പ്രയോജനപ്പെടണം. ഇത് ഇന്ന് ഒരൊറ്റ ചില്ലിക്കാശ് പോലും ഞങ്ങൾ വാങ്ങിക്കില്ല. നീ അതിന് നിർബന്ധിക്കുകയും വേണ്ട മോളെ. എന്തിനാ മോളെ എന്നെ അത്യാവശ്യമായി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഒരു വിവാഹ ആലോചനയെ പറ്റി പറയാനാ. ഈശ്വരോ രക്ഷ, നിനക്ക് ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ലോ. ഞാൻ എത്ര നാളുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല മോളെ, ഈ വിചാരം നിനക്ക് മുമ്പേ തോന്നിയിരുന്നെങ്കിൽ നീ ഇത്രയും കാലം അനുഭവിച്ച ദുഃഖത്തിനും കാഷ്ടതയ്ക്കും ഒക്കെ ഒരു കുറവ് വരില്ലായിരുന്നോ? നീ തന്നെ പറ. ഇനിയെങ്കിലും നീ സുഖമായി ജീവിക്ക, എനിക്ക് ഇപ്പോഴേ മനസമാധാനം വന്നുള്ളൂ. അമ്മാവൻ എന്റെ വിവാഹമാണെന്ന് കരുതിയോ? അല്ല അമ്മാവ, എന്റെ വിവാഹം കഴിഞ്ഞത് അമ്മാവൻ മറന്നുപോയോ? ഇത് വാസന്തിയുടേതാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ, ഇൻഷുറൻസ് കമ്പനിയിലാണ് ജോലി. വാസന്തിയുടെ പേർക്ക് 5000 രൂപ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അമ്മാവൻ ഈ കുടുംബത്തിന്റെ രക്ഷിതാവാണ്. എല്ലാം അമ്മാവൻ തന്നെ നടത്തി തരണം. പോയിട്ട് വാ മോളെ, ചേച്ചിയെ നമസ്കരിക്കും. എന്നല്ല വന്നിക്ക. അച്ഛനും അമ്മയും ഇല്ലാത്ത പെണ്ണാണ് അവള്. ഇനി എല്ലാം നീയേ ഉള്ളൂ അവൾക്ക്. കരയാതെ മോളെ, സന്തോഷമായി യാത്ര പറയേണ്ട സമയമല്ല ഇത്. കരയാതെ മോളെ, കരയാതെ. പോയിട്ട് വരി, പോയിട്ട് വരി. അളിയ, അവിടെ ചെന്നാ ഉണ്ണെ അനിയത്തി ഇൻഷുറൻസ് ചേർക്കണേ. ദൈവമേ, നീ വന്നാ മോനെ. എടാ, എന്താ ആ ധന്വന്തിരി മടത്തി ചെന്ന് എനിക്ക് കുറച്ച് കുഴമ്പ് വാങ്ങിച്ചുകൊണ്ട് വരണം. ദേഹം ആസകല ഒരു വേദന മോനെ. അച്ഛൻ എപ്പോഴെങ്കിലും അടുപ്പിന്റെ മുട്ടി തന്നെ കഴിഞ്ഞാ പിന്നെ എങ്ങനെ വേദന വരാതിരിക്കും? അടുപ്പിന്റെ മുട്ടി കഴിയാതിരുന്ന പിന്നെ എങ്ങനെയാ സമയാസമയത്ത് വല്ലതും കഴിക്കണത്? ഒരു വേറെക്കാരനെ നിർത്താമെന്ന് പറഞ്ഞാ അച്ഛൻ കേക്കില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്താണ് നീ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരില്ലടാ. അച്ഛ, ഈ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാനേ ഒരു വേറെക്കാരൻ നിർത്തിയാ പോരെ? അത് ഞാൻ പെണ്ണ് കെട്ടണോ? എടാ, കല്യാണം ചെയ്യുന്നത് വീട്ടുകാരി നോക്കാൻ മാത്രമല്ല, ഒരു വീടായ അവിടെ ഒരു നല്ല പെൺകുട്ടി വേണം, അല്ലെങ്കിൽ ഐശ്വര്യ കേടാ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ പോയി ആ സുശീലയെ വിളിച്ചോണ്ട് വാ. ആ കാര്യം മാത്രം അച്ഛനോട് പറയണ്ട. എന്നാ വേലക്കാരൻ നിർത്തുന്ന കാര്യം നീ എന്നോട് പറയണ്ട. ഞാൻ അടുക്കളയ്ക്കുന്നത് ചത്തോളാ.
ചായ കുടിച്ചാ മോനെ. ഇല്ല ഈ പഞ്ചസാര ഇല്ല. പഞ്ചസാര എങ്ങനെ കാണും? റേഷൻ വാങ്ങിച്ച ആള് വേണ്ടേ? ഇത്ര താമസിച്ചുണ്ട്. ഞാൻ എത്ര നാളുകൊണ്ട് വിചാരിക്കുന്നു കയ്യിൽ നിന്ന് എഴുത്ത് നീട്ടി വാങ്ങിക്കണമെന്ന്. കൊറേ ദിവസം കൊണ്ട് ആലോചന നടക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴാണ് എല്ലാം ശരിപ്പെട്ടു വന്നത്. ഞാൻ വീട്ടിലെല്ലാരും പറഞ്ഞു, എല്ലാവർക്കും സമ്മതം തന്നെ. എങ്ങനെ പറഞ്ഞെന്നോ, ഭാരതി ടീച്ചറിനെ പോലെ എനിക്കൊരു പെണ്ണെ കല്യാണം കഴിക്കണമെന്ന്. അവർക്ക് കാര്യം മനസ്സിലായി. ഇവിടെ ഊണിലും ഉറക്കത്തിലും എല്ലാം എനിക്ക് ഈ ഒരു വിചാരം തന്നെ. പിന്നെ വേറൊരു അതിശയം ഇതുണ്ടോ? ലെറ്റർ വായിച്ചു നോക്കണം. എനിക്ക് മുഖത്തിന് നേരെ ഇന്ന് ഇത് വായിക്കാൻ വരുന്നതാണ്. ഞാൻ ഏതെങ്കിലും മാവിന്റെ മൂട്ടി ചെന്നിരുന്ന് വായിച്ചോളാം. ശരി ശരി, കല്യാണത്തിന് നേരത്തെ വരണേ. അയ്യേ, ചെറുക്കിനും പറഞ്ഞ സമയത്തല്ലേ വരൂ. അതുകൊണ്ടാണ് പറയണത്, അവരൊക്കെ വരണേ മുമ്പ് നിങ്ങൾ അവിടെ എത്തണം. അപ്പൊ കല്യാണം ആർക്ക്? എനിക്ക്. നമുക്ക്? നമുക്കല്ല, എനിക്ക്. അപ്പൊ എനിക്കോ? ഇതുപോലെ ഇവിടെ ഇരുന്ന് ബെല്ലും അടിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നോണം കേട്ടോ. ഭാരതി, ഇത് എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു? പെണ്ണെന്താ വരാത്തത്? ചെറുക്കനല്ല പെണ്ണെന്തിനാ വരുന്നത്? ചെറുക്കനും പാട്ടിയും ഇതുവരെ വന്നില്ലേ? വിശക്കുന്നില്ല ദൈവം, ഇത് വലിയ ചതിയായി പോയല്ലോ. ചെറുക്കന് ഇഷ്ടമില്ലാത്ത കല്യാണമാണ്, അതുകൊണ്ട് ഒളിച്ചു കളഞ്ഞതായിരിക്കും. അപ്പൊ കല്യാണം നടക്കില്ല എന്നർത്ഥം? വലിയ കഷ്ടമായല്ലോ, എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞതാണ്. അപ്പൊ ഇന്നിന് കല്യാണം ഉണ്ടോ ഇല്ലയോ അറിഞ്ഞാൽ കൊള്ളാം. എനിക്ക് ഉടനെ പോണം, ഞാൻ സ്കൂളിൽ നിന്ന് അവധി എടുക്കാതാ വന്നത്. ചെറുക്കനും പാട്ടിയും വന്നില്ലല്ലോ ഭാർഗവ, പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഇന്നിന് സദ്യയില്ലേ? ഭാർഗവന് ഏതായാലും ഒരു കല്യാണം വേണം. എന്റെ മകളെ കല്യാണം കഴിച്ചാൽ എന്താ? ഭാർഗവൻ ഒരു പെണ്ണുമായി, വീട്ടുകാർക്ക് ഒരു സഹായവും. ഭാരതി,
ചേച്ചി ഞങ്ങളെ കല്യാണം കണ്ടില്ല. കല്യാണത്തിനൊക്കെ വരാൻ കുറച്ച് താമസിച്ചു പോയി എന്ന് വെച്ചിട്ട് സമയത്തിന് വേറെത്തിനെ കല്യാണം കഴിക്കുന്ന ന്യായമാണോ? അയാൾ സാധാരണപ്പെട്ടവനൊന്നല്ല. ദേവിയങ്ങളുടെ സമാധാനപ്പെടണം. ഏതായാലും കല്യാണം നടന്നു പോയല്ലോ. ചെറുക്കൻ സാധാരണക്കാരനൊന്നുമല്ല. അയാൾക്ക് 2000 രൂപ കൊടുക്കണം. രൂപ കൊടുത്തില്ലെങ്കിൽ പെണ്ണിനെ വിളിച്ചോണ്ട് പോകും. അയ്യോ ചേച്ചി, പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്നു. രൂപയെ പറ്റി നിങ്ങൾ വിഷമിക്കണ്ട, അത് ഞാൻ തരാം. എന്റെ ചേച്ചി 2000 രൂപ പണം കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നേക്കിനെ. നിങ്ങളെ ചേച്ചിക്ക് ഇവിടെ താമസിക്കാൻ എന്റെ അമ്മ നീ വേണ്ടി താമസിച്ചൂടെ? ഇതെന്റെ വീട്, എന്റെ റൂം എല്ലാം കാണിച്ചു. ₹2000 കൊണ്ടുവരാം. ഭർത്താവാണെങ്കിലും ഞാൻ അനിയനല്ലേ. ചേച്ചി വഴക്ക് പറയും. വഴക്ക് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. എനിക്ക് ആരെയും പേടിയില്ല. ചേച്ചി എന്റെ ദൈവമാണ്, അങ്ങനൊന്നും പറയരുത്. അതിന് ഞാൻ എന്ത് വേണം? എന്റെ ആരുമല്ല. അയ്യോ പതുക്കെ പറ ചേച്ചി. അച്ഛനോടൊന്നും ചെയ്യരുന്ന് പറഞ്ഞാ കേട്ടില്ല. ഒന്നുകിൽ എന്റെ ജോലി ആരംഭിക്കാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്കാരൻ നിർത്താൻ സമ്മതിക്കണം. ഇത് ഒന്നും സമ്മതിക്കില്ലെന്ന് വെച്ചാ പിന്നെ എങ്ങനെയാണ്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇത് രണ്ടും നടക്കില്ല. ഇങ്ങനെയാണെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? പൂർണ്ണ വിശ്രമം എടുക്കണമെന്നല്ലേ വൈദ്യം പറഞ്ഞത്? നീ കുറച്ച് നാളും കൂടെ ക്ഷമിച്ച അച്ഛന് പൂർണ്ണ വിശ്രമം കിട്ടുമടാ, പൂർണ്ണ വിശ്രമം. അത് കഴിഞ്ഞ് നീ കല്യാണവും ചെയ്ത് സുഖമായിട്ട് ജീവിച്ചോ. അച്ഛൻ തുടങ്ങി പഴയ പല്ലവി. ആളുകളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ലടാ. നിന്റെ വിവാഹ തീയതി വരെ നിശ്ചയിച്ചതല്ലേ? ആ പെണ്ണാണെങ്കിൽ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കണം. എന്നിട്ട് നീ വാശി വൈരാഗ്യമായിട്ട് നടന്നോ. നിന്റെ തന്ത്രയല്ലേ ഞാന്, എനിക്കുകൊണ്ട് കുറെ വാശിയും വൈരാഗ്യവും. നീ ഉദ്യോഗം ഭരിച്ചോ, ഞാൻ അടുക്കളക്കാരുടെ കഴിഞ്ഞോളാം. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നിന്റെ അച്ഛനെയും നിന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെയും കണ്ണുനീർ കുടിപ്പിക്കണമെന്നാണല്ലോ നിന്റെ വിചാരം. നിനക്ക് അല്പമെങ്കിലും ദയവുണ്ടോ? ഞാൻ സുശീലെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിരിക്കുന്നു. അച്ഛൻ എല്ലാ ഏർപ്പാടും ചെയ്തു. അച്ഛനൊന്ന് സുഖമായിട്ട് മുറുക്കട്ടെ. ദൈവമേ, അവനൊന്ന് സമ്മതിച്ചു. എടാ ഭാർഗവ, മടക്കഴുത്. നീ എന്തോടാ ഈ കാണിച്ചത്? ഈ നാട്ടിൽ നിനക്ക് ബന്ധുക്കളില്ലയോടാ, സ്വന്തക്കാരില്ലയോടാ, ഈ വീട്ടിലെ ഗ്രഹനാഥനായിട്ട് ഞാനില്ലയോടാ? എന്നോടൊന്നും ചോദിക്കാതെ നീ ഇങ്ങനെ പോയി ഒരു സംബന്ധം ചെയ്തത് എന്തിനാടാ? ഇനിയെങ്കിലും നീ സംബന്ധം ചെയ്യുമ്പം ഇതൊക്കെ നോക്കണ്ടായോടാ എന്നല്ലയോ സാർ ചോദിക്കാൻ പോകുന്നത്? അല്ല, കഴിഞ്ഞ ജന്മം നീ കഴുതയായിരുന്നോടാ, നിന്റെ തലക്കകത്ത് കളിമണ്ണാണോടാ, എന്താണ് ഞാൻ ചോദിക്കാൻ വന്നത്? മടക്കഴുത. സാറേ, എല്ലാവരത്തിനും തേങ്ങയുണ്ടായ തെങ്ങ് എങ്ങനെ തിരിച്ചറിയും? എല്ലാ ആളുകളും ബുദ്ധിയുള്ളവരായ ബുദ്ധിശാലി എങ്ങനെ തിരിച്ചറിയും? അല്ല, നിനക്ക് ബുദ്ധി ഉണ്ടല്ലോടാ, ഞാൻ വിചാരിച്ചത് തെറ്റാണല്ലോ. എടാ മടയാ, ആരെങ്കിലും ആ വീട്ടിൽ ചെന്ന് കല്യാണം ചെയ്യുമോടാ? അവളുടെ തന്തയ്ക്കാണെങ്കിൽ മൂക്കുമുട്ട കടം, ഒരമ്മാവനുണ്ട് യമലോകം പുരട്ടി, പെണ്ണാണെങ്കിൽ മഹാവായാടി, ആരെങ്കിലും ആ പെണ്ണിനെ കെട്ടുമോടാ മടയാ? നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഇത് എന്റെ വീടാണ്, ഇവിടെ വന്നു നിന്ന് എന്നെ പറ്റി നുണ പറയണം? വയസ്സായിട്ടും ഇത്ര മര്യാദയില്ലല്ലോ. ഭാരതി, അമ്മാവനെ ധിക്കരിക്കരുത്. അദ്ദേഹം നമ്മുടെ കുടുംബത്തിന്റെ രക്ഷാകർത്താവാണ്. രക്ഷാകർത്താവായ എനിക്കെന്ത്? നിങ്ങൾ വേണമെങ്കിൽ തലയിൽ തൂക്കി വെച്ചാൽ നടക്ക. മോളെ നിർമ്മലെ, ഞാൻ വന്ന കാര്യം പറയട്ടെ. പ്രഭാകരന്റെയും സുശീലയുടെയും വിവാഹമാണ്. അതിനാ സമ്മതിച്ചു? സമ്മതിച്ചു. തിങ്കളാഴ്ചയാണ് മുഹൂർത്തം. നീയും ഭാർഗവനും ഭാരതിയും ഒക്കെ വരണം. ശരി അമ്മാവ, കാപ്പുടിച്ചിട്ട് പോ. വേണ്ട മോളെ, വേണ്ട.
ഭാരതി നമുക്ക് ആ കല്യാണത്തിന് പോകുമ്പോ ആ കല്യാണത്തിന് പോണ്ട. എനിക്ക് തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് ആണ്, അവിടെ ഞാൻ പ്രസംഗിക്കണം. എന്തോന്നിനെ പറ്റി പ്രസംഗിക്കുന്നു? പെണ്ണെ ഞാൻ അധികം സംസാരിച്ചുകൂടാ, അതിനെ പറ്റി. നീ തന്നെ പ്രസംഗിക്കണം. ഭാരതി നമുക്ക് ആ കല്യാണത്തിന് പോകുമ്പോ ആ കല്യാണത്തിന് പോണ്ട. എനിക്ക് തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് ആണ്, അവിടെ ഞാൻ പ്രസംഗിക്കണം. എന്തോന്നിനെ പറ്റി പ്രസംഗിക്കുന്നു? പെണ്ണെ ഞാൻ അധികം സംസാരിച്ചുകൂടാ, അതിനെ പറ്റി. നീ തന്നെ പ്രസംഗിക്കണം. ഞാൻ എല്ലാം കേട്ടോണ്ടേ ഇവിടെ പണമൊന്നുമില്ല. പിന്നെ ഞാൻ ശമ്പളം മാറ്റി രൂപ എവിടെ?
അത് ഞാൻ വേറൊരു ആവശ്യത്തിന് വെച്ചിരിക്കാണ്. അതിന് ഒരു ഒറ്റ കാശ് എടുക്കാൻ ഒക്കില്ല. എന്തൊരു ശല്യം ഇത്! കല്യാണത്തിന് പോണം, വഴിപാട് കഴിക്കണം, ആ ഒരു ബഹളം തന്നെ. എന്നാ കയ്യിൽ ഒരൊറ്റ കാശില്ലതാൽ എന്തൊന്ന് ബാങ്കോ ചോദിക്കുമ്പോഴേക്കങ്ങ് പണം എടുത്തു തരാൻ. മറ്റൊരു ഗതി ഇല്ലാത്തോണ്ട് ചോദിച്ചു പോയതാണ്. ഈ ഒരു ആവശ്യത്തിനായോണ്ട് മാത്രം ഗതിയില്ലെങ്കിൽ തന്നാ പോണം. ഇവിടെ കാശൊന്നുമില്ല. അറിയാതെ അവൾ പറഞ്ഞു പോയതാണ്. സാരമല്ല, നിങ്ങൾ ഒന്ന് ഇവിടെ ഒന്ന് പോവാമോ? ഞങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. ശരിയാണ് കുഞ്ഞി, ഞാനത് മനസ്സിലാക്കുന്നു. നിങ്ങൾക്കും ഞാനൊരു ഭാരമാണ്. രൂപ എനിക്ക് വേണ്ട ഭാർഗവ. എന്നെ ദ്രോഹി, എന്നെ ചേച്ചിയെ സങ്കടപ്പെടുത്തി നീ കേട്ടിട്ടുള്ളത്? നിന്ന് പറഞ്ഞു എങ്ങോട്ടാണ് പോണം? സ്കൂളിൽ ഞായറാഴ്ച സ്കൂളില്ല ഒന്നുമില്ല. അതുപോലെ ചേച്ചി പെട്ടിയായിട്ട് ഇവിടെ പോകുന്നു. വാസുന്ദര വീട് വരെ ഒന്ന് പോകുന്നു. അവളെ കാണുന്ന എനിക്കൊരാഗ്രഹം. മരിച്ചെലവിന് കുറച്ച് രൂപ വേണം. ചേച്ചി എന്നെ ഉപേക്ഷിച്ചിട്ട് പോവാണോ? നിന്നെ എനിക്ക് ഉപേക്ഷിക്കാൻ ഒക്കുമോ കുഞ്ഞു? വാസുന്ദയും പോയെന്ന് കാണണ്ടേ? സാറിനോട് ഞാൻ വാസുന്ദര വീട്ടിൽ പോയിരിക്കുമെന്ന് പറയാം. ഭാരതി, ഞാൻ പോകുന്നു. നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കരുത്. അവൻ പാവമാണ്. നിങ്ങൾ എന്നെ ഉപദേശിക്കൊന്നും വേണ്ട. ഒരു ഭർത്താവിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ പോലെ അല്ല. ഇതാ ചേച്ചി, വേഗം വരണേ. വേഗം വര. വേണ്ട വേണ്ട വേണ്ട, വേഗം ഒന്ന് വരണ്ട. അവിടെ തന്നെ താമസം ഉണ്ടാവാൻ. എവിടെ പോകുന്നു? ചേച്ചി റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുപോയിട്ടു. ചേച്ചിക്ക് തനിച്ച് പോവാൻ അറിയാം. അത് പോണം. ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇന്ന് മാത്രമോ? ദിവസവും അവൾക്ക് ഇത് തന്നെയാണ് നാമജപം. കുറച്ചു ദിവസമായി ചേച്ചി ഇങ്ങോട്ട് വരാനെഴുതണം വരാനെഴുതണം എന്ന് പറഞ്ഞ അവൾ എന്നെ കടത്തി പൊറപ്പിച്ചിട്ടില്ല. അതെല്ലാം ദൂരെ ഇരുന്നുകൊണ്ട് ഞാൻ അറിഞ്ഞു. നിങ്ങൾ സംസാരിച്ചതൊക്കെ കേട്ടു. അതുകൊണ്ടല്ലേ ഉടനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ, നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ഈയിടയ്ക്കാണ് അവൾക്ക് ഇത്ര ക്ഷീണം. ഈ സമയത്ത് എല്ലാരും ക്ഷീണിക്കും, എനിക്ക് മാത്രം പുതുമയൊന്നുമില്ല. ആട്ടെ, നീ ക്ഷീണിച്ചിരിക്കുന്നത് നിന്റെ സമയം കൊണ്ട്. നിന്റെ ചേച്ചി ക്ഷീണിച്ചിരിക്കുന്നതോ? ഞാൻ ക്ഷീണിച്ചു. ഹേ, സ്നേഹമുള്ളവർക്ക് കാണാതിരുന്ന് കാണുമ്പോ അങ്ങനെ തോന്നും. ചേച്ചി, വാസന്തി, എല്ലാം പിന്നീട് സംസാരിക്കാം. ചേച്ചി ഇവിടെ തന്നെയല്ലേ താമസിക്കാൻ പോകുന്നത്? വല്ലതും കഴിച്ചു എന്ന് ചോദിക്കാതെ നീ ഇങ്ങനെ ചേച്ചിയെ കൂട്ടിക്കൊണ്ടുപോകും. ചേട്ടത്തി, ഞാൻ ഓഫീസിൽ പോയിട്ട് വരട്ടെ. ചേച്ചി വരണം. ഈ വീട്ടിന് നല്ല സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാം ചേച്ചിയുടെ ഭാഗ്യമാണ്. അല്ല, എല്ലാം നിന്റെ ഭാഗ്യമാണ്. ആ, ഇതാണ് പൂജാമുറി. വരണം. ഇത് അടുക്കളയും സ്റ്റോർ റൂമുമാണ്. ഇരിക്കണം ചേച്ചി. ഇപ്പൊ ഞാൻ ചായ ഇട്ടത്. ആട്ടെ, കൊച്ചേട്ടനും ഭാരതിയും ഒക്കെ എങ്ങനെയായിരിക്കുന്നു ചേച്ചി? അവർക്ക് എല്ലാവർക്കും സുഖം തന്നെ. ചേച്ചിയോട് ഇഷ്ടം തന്നെ? ഇഷ്ടത്തിന് എന്താണ് കുറവ്? ഭാരതി വളരെ നല്ലവള. ഭാരതിക്ക് ഇപ്പൊ ഗർഭമുണ്ടോ ചേച്ചി? ഇല്ല. ആ, നിനക്കെത്ര മാസമായി? എനിക്ക് 8 മാസം. ഇപ്പഴേ പറഞ്ഞേക്കാം, ചേച്ചിക്ക് ഒരു മോനെ വേണം. ആ, സുശീലെ, സുശീലെ, എഴുന്നേൽക്കൂ. സുശീലെ എഴുന്നേൽക്കാൻ, അച്ഛന് കാപ്പി കൊണ്ടുകൊടുക്കാൻ നേരമായി.
എഴുന്നേൽക്കൂ. എനിക്ക് ഉറക്കം വരുന്നു. നിന്റെ ഒരു ഉറക്കം. ചേട്ടത്തിയമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അവരാണ് കാപ്പിയുമായി വന്ന് ഞങ്ങൾ ഉണർത്താറുള്ളത്. ഇപ്പൊ നിന്നെ ഞാൻ ഉണർത്തേണ്ടതില്ല വന്നിരിക്കുന്നു. സുശീലെ എഴുന്നേൽക്കൂ. എഴുന്നേൽക്കാനേ, എഴുന്നേൽക്കാൻ. സുശീലെ, എന്റെ ഷർട്ടും മുണ്ടും കഴുകി വെച്ചില്ലേ? അയ്യോ, അത് ഞാൻ മറന്നുപോയി. പിന്നെ നിനക്ക് എന്താണ് ഓർമ്മ? നീ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാനും അക്കാര്യം ശ്രദ്ധിച്ചില്ല. എങ്കിൽ ഇന്നലെ അതൊന്നും പറയാൻ പാടില്ലായിരുന്നു. നിന്റെ കാര്യം ഒക്കെ റെഡി, എന്റെ കാര്യം പറയാൻ തൊട്ട് അറിയാനും പാടില്ല. ചേട്ടത്തിയമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യവും അവർ തന്നെ നോക്കുമായിരുന്നു. ഞാനും അച്ഛനും ഏതേത് വസ്ത്രങ്ങൾ ധരിക്കണമെന്നവർ അവരാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പൊ നിന്റെ സാരി വരെ ഞാൻ തന്നെ കഴുകി തരണമെന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ആരും ആവശ്യപ്പെട്ടില്ലല്ലോ. ഓ, നീ ഉദ്യോഗസ്ഥയാണല്ലോ. ആ, സഹിക്കാം. അല്ലാതെ എന്ത് ചെയ്യും? ശുദ്ധ സത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാനിജാധീന സംഭവനായുടൻ മർത്യവേഷേന ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായയാചാതനാം എന്നത് മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോ ഇവളെന്താ കിടക്കുന്നത്? വലിയ അസുഖമുണ്ടോ? ഒന്നുമില്ല, ചെറിയ ക്ഷീണം. ദിവസം അടുത്ത് വരികയേ. അത് ശരി. ചേട്ടത്തി ഇരിക്കണം. വസന്തി, ഈ സാരി കൊള്ളാമെന്നോ? കൊള്ളാം, നല്ല സാരി, വളരെ നന്നായി. ഞാൻ ചേട്ടത്തിക്ക് വേണ്ടി വാങ്ങിയതാ. എനിക്കെന്തിനാണിതൊക്കെ? ഞാൻ എപ്പോഴും വെള്ളയെ ധരിക്കാറുണ്ട്. ഓ, അങ്ങനെ വല്ലതുമുണ്ടോ? നിറമുള്ളത് ഉടുത്താലെന്താ? അത്ര കിഴവിയൊന്നും ആയില്ലല്ലോ, അല്ലേ വസന്തി? ചേച്ചിക്ക് ഈ സാരി നല്ല പോലെ ചേരും. അത് നോക്കി തന്നെയാ ഞാൻ വാങ്ങിയത്. വേണ്ട വേണ്ട, എനിക്കിതൊക്കെ മതി. വാസ്തിക്ക് ഇരിക്കട്ടെ ഇതല്ല. അവൾ ഉടുത്ത് കാണുന്നാണ് എനിക്ക് സന്തോഷം. ചേച്ചി, ചേച്ചി ഈ വെള്ള സാരിയും ഉടുത്ത് കയ്യിലും കഴുത്തിലും ഒന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോ എനിക്ക് എന്ത് വിഷമാണെന്ന് അറിയാം. അങ്ങനെ പറ വാസന്തി. ഈ സാരി ഞാൻ ചേച്ചിയെ കൊണ്ടുപിടിപ്പിക്കും. വരണം, അത്താഴം കഴിക്കണ്ടേ? അയ്യോ, നീ കടന്ന കുഞ്ഞെ, ദേഹം അനക്കണ്ട. നീ കടന്നോളൂ, എനിക്ക് ദേഹം അനക്കണ്ട. അനിയന്ന് ഞാൻ ചോറ് വിളമ്പിക്കും. എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ചേട്ടത്തി, വാസന്തിയുടെ പ്രസവം അടുത്തു തന്നെ ഉണ്ടായേക്കും അല്ലേ? എന്നാണ് തോന്നുന്നത്? പാവം, അവൾക്ക് വല്ലാത്ത ക്ഷീണം. കടഞ്ഞില്ലേ? സാമ്പാർ ഒഴിക്കട്ടെ? ഒഴിച്ചോടും, ഒഴിച്ചോടും. ഏതായാലും ചേട്ടത്തി ഇപ്പോഴിങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കുഴഞ്ഞു പോകുമായിരുന്നു. മതി 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 മതി. പരമരസികൻ സാമ്പാർ ചേട്ടത്തി വെച്ചതാണല്ലേ. എത്ര കാലമായി ഒരു നല്ല സാമ്പാർ കൂട്ടിയിട്ട്. വാസന്തിക്ക് ഇപ്പോഴും ഈ വക കാര്യങ്ങളൊന്നും ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഒന്നിനു ഉപ്പ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഉപ്പ് കാണുകയില്ല. അവൾ അടുക്കള കാണുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. നീയും നിന്റെ സാമ്പാർ വലിയ കൊട്ടാരത്തിൽ അരിയുപ്പുകാരി. ഇതിന്റെ പേരാണോ സാമ്പാർ? നീ ചുമ്മാ ചേടാ, അവക്കൊന്നും അറിഞ്ഞൂടാ. കൊറേ കഴിയുമ്പോ എല്ലാം ശരിയാകും. അതിന് ഞാൻ ദേഷ്യപ്പെട്ടാലോ? മക്കളെ നോക്കട്ടെ, ഫസ്റ്റ് ക്ലാസ് സാമ്പാർ പോലെ. ഫസ്റ്റ് ക്ലാസ് സാമ്പാർ, ഫസ്റ്റ് ക്ലാസ്. ഉദ്യമുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നവന്റെ ഒക്കെ കഷ്ടകാലം. ചേച്ചി, ചേച്ചി, ചേച്ചി. എന്താ വാസന്തി? എനിക്ക് വല്ലാത്ത വേദന. പേടിക്കാനൊന്നുമില്ല. അനിയ, വാസന്തി നഴ്സിംഗ് ഹോം കൊണ്ടുപോകണം. അതുകൊണ്ട് ടാക്സി വിളിച്ചോണ്ട് വരും. ഓ, വേഗം. എല്ലാം ശരിയായോ ചേട്ടത്തി? കേട്ടോ ചേട്ടത്തി, വാസന്തി തീരെ ക്ഷീണിച്ചുപോയി. രക്തമൊട്ടുമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. കുറഞ്ഞ പക്ഷം 3 മാസത്തേക്കെങ്കിലും അവളെ കൊണ്ട് ഒന്നും ചെയ്യിക്കരുതെന്നാണ് അവരുടെ അഭിപ്രായം. അവൾ പ്രസവിച്ച് കഴിയുന്നവർ കൂടുതൽ വേദന അനുഭവിച്ചത് ഞാനാണ്. ഞാനും വല്ലാതെ ഭയപ്പെട്ടു പോയി. എന്റെ കുഞ്ഞിനെ ഈശ്വരൻ സഹായിച്ചു.
എനിക്ക് ചേട്ടത്തിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. തെറ്റിദ്ധരിക്കരുത്. എന്താണ് ചേട്ടത്തി എന്താ ഒരു വിവാഹം ചെയ്യാത്തത്? എന്നെ വിവാഹം ചെയ്തതാണല്ലോ. അതെനിക്കറിഞ്ഞൂടെ. അതല്ല, ഇനി ഒരു വിവാഹം ചെയ്താൽ എന്താ? ഒരു സ്ത്രീക്ക് ഒരു വിവാഹമേ പറഞ്ഞിട്ടുള്ളൂ. എന്തെവിടെയാ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, ഈ ജീവിതമാണ് എനിക്കിഷ്ടം. അല്ല, ജീവിതമാണെങ്കിൽ ഇനിയും ഒരുപാട് ബാക്കി കിടക്കുന്നു. ഉള്ളുള്ള കാലം ഇങ്ങനെ ഭസ്മക്കുറിയും വെള്ളമുണ്ടും രുദ്രാക്ഷമാലയുമായി കഴിയാമെന്നാണോ? അനിയൻ ആശുപത്രിയിൽ പോയി, അവൾ എങ്ങനെ ഇരിക്കുന്നു നോക്കും. അത് ഞാൻ നോക്കാം, പക്ഷേ ചേട്ടത്തി ഇങ്ങനെ ഇരിക്കുന്നത് നോക്കാനാണ് വിഷമം. ഈ പ്രായത്തിലുള്ള ഒരു പെണ്ണിന്റെ ഹൃദയവികാരങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എത്ര തന്നെ അമർത്തിപ്പിടിച്ചാലും ആ ആഗ്രഹങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന കാര്യം പ്രയാസമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവ തലപൊക്കി പുറത്ത് ചാടുക തന്നെ ചെയ്യും. അന്ന് പശ്ചാത്തപിക്കേണ്ടിയും വരും. എന്നെ പറ്റി ചിന്തിച്ച് അനിയൻ ഒട്ടും വിഷമിക്കണ്ട. മേലാൽ ഇത്തരം കാര്യങ്ങൾ ദേവി എന്നോട് സംസാരിക്കരുത്. ആ ഇങ്ങനെ നിന്നാ സമയം പോ. അവൾ ഒന്നും കഴിച്ചിരിക്കില്ല, കൊണ്ടുപോയി കൊടുക്ക. ശരി. സുശീലെ, അച്ഛൻ അല്പം കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ പോലും നിനക്ക് നേരമില്ല അല്ലേ? ഞാൻ നാളത്തേക്കുള്ള നോട്ട് എഴുതുകയല്ലായിരുന്നു? നോട്ട് പിന്നീട് എഴുതിയാൽ ഒക്കുകയല്ല. വീട്ടുകാരി നോക്കിയിട്ടല്ലേ ബാക്കി കാര്യം. കാപ്പി വേണമെങ്കിൽ പറയണം, അല്ലാതെ ഞാൻ എങ്ങനെ അറിയും? നിന്നോട് ഞാൻ എങ്ങനെ പറയുമടി? നീ ഉദ്യോഗസ്ഥയല്ലേ? ഉദ്യോഗസ്ഥ എഴുത്തും വായന ഒഴിഞ്ഞിട്ട് നിനക്ക് നേരമുണ്ടോ? ഞാൻ ഉദ്യോഗസ്ഥയാണെന്ന് ഇപ്പോഴാണോ അറിയുന്നത്? ഇല്ലടി, നിന്നെ ഞാൻ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. സമയം ഇങ്ങോട്ട് പോകുന്നതാണോ? ചേട്ടത്തിയമ്മ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അച്ഛനെ വേണ്ടുന്നല്ല തക്ക സമയത്തിന് കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. എന്ത് പറഞ്ഞാലും എപ്പോഴും ഒരു ഏട്ടത്തിയമ്മയുടെ കാര്യമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഏട്ടത്തിയമ്മ അങ്ങോട്ട് കല്യാണം ചെയ്യാമായിരുന്നല്ലോ. എന്റെ ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, കൊന്നു കഴിഞ്ഞ. പ്രഭാകര, നീ എന്തോ നാടാ ഈ കാണിക്കുന്നത്? നീ അവളെ എനിക്ക് കാപ്പി തന്നില്ല, ചോറ് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് തല്ലാൻ തുടങ്ങിയാല് ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നില്ലടാ. എവിടെയെങ്കിലും പോയി തൊലയാ. ഞാനിത് നേരത്തെ കരുതിയതാണ്. എന്നെ കല്യാണം ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും എപ്പോഴും ഏട്ടത്തി ഏട്ടത്തി എന്ന് ജപിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ പിന്നെ എന്ത് പറയണം? അച്ഛൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. അതേടാ, നീ പറഞ്ഞത് ശരിയാണ്. എല്ലാത്തിനും കാരണം അച്ഛൻ തന്നെയടാ, അച്ഛൻ തന്നെ. എന്റെ അനുജത്തിയാണ് നിങ്ങളുടെ ഭാര്യ. കണ്ണു തുറന്നു നോക്കൂ, ഞാൻ അവളുടെ ചേച്ചിയാണ്. എനിക്ക് ഭർത്താവുണ്ട്. നിങ്ങൾക്കെല്ലാം അദ്ദേഹം മരിച്ചുപോയി, പക്ഷെ എന്റെ ഹൃദയത്തിൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. വിടു, കൈവിടു. ഞാനിവിടെ വന്നത് ഈ കുടുംബത്തിൽ കുഴപ്പമുണ്ടാക്കാനല്ല, എന്റെ അനുജത്തിയുടെ ജീവിതം തകർക്കാനുമല്ല. നേരെ മറിച്ച് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി സ്നേഹമായി ജീവിക്കുന്നത് കാണുവാൻ മാത്രമാണ്. എല്ലാ മാർഗങ്ങളും അടഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. ഈ വാതിലെങ്കിലും തുറന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ ശാന്തിയും സമാധാനവും കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്ക് ഇവിടെ തുടർന്ന് താമസിക്കേണ്ടിയിരിക്കുന്നു. അനിയ, എന്റെ അവസാനത്തെ അഭയസ്ഥാനമാണ്. നോക്കൂ, ഇത് അനിയന്റെ അമ്മയുടെ കൈയാണെന്ന് വിചാരിക്കും. വിഷമിക്കണ്ട, ഇത് ഞാൻ വാസന്തിയോട് പറയില്ല. ഭർത്താവിനെ ദൈവം പോലെ വിചാരിക്കുന്നവളാണ് എന്റെ അനുജത്തി. നിങ്ങളിൽ അവൾക്കുള്ള വിശ്വാസം ഒരിക്കലും ഞാൻ നശിപ്പിക്കില്ല. ഓഫീസിലേക്ക് പോകാൻ നേരമായില്ല, ചായ കുടിക്കും. വാസന്തി ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരേണ്ട ദിവസം നാളെയാണ്. ും ഒരു ചെൻ
എന്നാലും ഒരു കുറുക്കനും കൂടി ഒന്നിച്ചു ചേർന്നു വേട്ടയാടാൻ പോയി. അവർ മൂന്നു പേർക്കും കൂടി മൂന്ന് മൃഗങ്ങൾ. അയ്യോ, എന്റെ അമ്മാവനെ എവിടെ പിടിച്ചോണ്ട് പോണു? പോലീസ് സ്റ്റേഷനിലെ. എന്തിന്? മാല മോഷ്ടിച്ചു. അയ്യോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരണം. അയ്യോ, ഞാൻ പോവില്ല. എന്നെ പിടിച്ചാൽ. അയ്യോ, എന്റെ അമ്മാവനെ പിടിച്ചോണ്ട് പോണു. വേഗം പോയി വിളിച്ചോണ്ട് വരണം. തീയിൽ വീണ ഒരാളെ രക്ഷിക്കാം, വെള്ളത്തിൽ വീണ ഒരു കുഞ്ഞിനെ രക്ഷിക്കാം, പക്ഷേ ഈ മാല മോഷ്ടിച്ച കള്ളന്മാരെ രക്ഷിക്കാം. അച്ഛന്റെ മൂന്ന് എടുത്തു വെച്ചിരിക്കുന്നു. കണ്ണും മൂക്കും വായും ഒക്കെ അത് തന്നെ. ഒന്നുമല്ല, വാസനയുടെ തനി പകർപ്പാണ്. നിങ്ങളുടെ കണ്ണിൽ അതെല്ലാം മറിച്ചേ കാണും. നീ തരക്കണ്ട, അവർ രണ്ടുപേരാണ് അവൻ. അതെ, എന്ത് പേര് വിളിക്കാനാണ് ഉദ്ദേശിച്ചത്? ഒന്നും നിശ്ചയിച്ചിട്ടില്ല, പല പേരുകളും അങ്ങനെ മനസ്സിൽ കിടക്കുന്നു. മിസ്റ്റർ വിശ്വം, ഞാൻ പറയാം, ദിലീപ് കുമാർ. അത് വേണ്ട, ഞാൻ നല്ല ഒരു പേര് പറയാം, പ്രതാപ സിംഹൻ. അയ്യോ, സിംഹം കടുവായൊന്നും എന്റെ മോനും വേണ്ട. അത് ഈ നാട്ടിനെ പറ്റിയതല്ല. വിളിക്കാൻ എളുപ്പമുള്ള പേരിടണം. എന്റെ പേര് സുകുമാരി എന്നാണെങ്കിലും എന്റെ അമ്മ മരിക്കുന്നവരെ എന്നെ വിളിച്ചോണ്ടിരുന്നത് ചുമ്മാരി പെണ്ണേ ചുമ്മാരി എന്നാണ്. വാസന്തി, എന്താ ചേച്ചി? എന്നാ ഞാൻ വേറൊരു പേര് പറയാം. എന്താ, ഗജഗശ്ശേരി എന്നാണോ? വാസന്തി, ഞാൻ പേര് പറയട്ടെ? പറയണം ചേച്ചി. പ്രേമചന്ദ്രൻ എന്ന് പേരിട്ടാൽ എന്താ? ആ, നല്ല പേര്. ഇതാ ഇതാ ചേച്ചി ഒരു ഒന്നാന്തരം പേര് പറയുന്നു. എന്താ ഒന്നാന്തരം പേര്? പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രൻ? എന്താ ഒന്നാന്തരം പേര്? പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രനോ? എന്റെ മോന് പ്രേമവും വേണ്ട, ചന്ദ്രനും വേണ്ട. പ്രേമം വന്നു കഴിഞ്ഞാൽ പിന്നെ സർവത്ര കുഴപ്പമാവും. ചന്ദ്രനാണെങ്കിൽ വെറും ശൂന്യം, ഒന്നുമില്ലാത്ത ഒന്നാണെന്നാ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്റെ മോൻ ഒന്നുമില്ലാതാകണ്ട. എന്റെ പുറം കണ്ണ് തുറക്കാതെ ഭക്ത, അകക്കണ്ണുകൊണ്ട് എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നിനക്ക് എന്ത് വേണം സ്വാമി? ആ അകക്കണ്ണുകൊണ്ട് നോക്കിയാട്ട് എന്റെ ഭാര്യയെ കാണാമെന്ന്. ഭാര്യ നിമിത്തം ഞാനും സന്യാസിയാകുമ്പോലെ സ്വാമി. ഭക്ത, സന്യാസത്തെക്കാൾ നല്ല സംസാരമാണ്. സംസാരം മാത്രമാണെങ്കിൽ സഹിക്കാമല്ലോ സ്വാമി, ദേഹോദ്രം ഏൽപ്പിച്ചാലോ? ഓഹോ, നാം എല്ലാം മനസ്സിലാക്കുന്നു. നാം ഒരു ഔഷധം തരാം, അത് ദിവസം മൂന്ന് പ്രാവശ്യം നിന്റെ ഭാര്യയിൽ പ്രയോഗിക്കണം. ഇതാ. അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പി ചെയ്യ. അതിനിടെ കഥ പോ, പോകുന്നു. അത്ര കരിഞ്ഞടിക്കുകയൊന്നും വേണ്ട, എനിക്കെല്ലാം അറിയാം.
ഭാര്യാഭർത്ത ബന്ധം മരണം വരെ രമ്യതയെ കഴിയണമെങ്കിലേ രണ്ട് കൂട്ടരും പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവണം കേട്ടോ. അച്ഛൻ മോനെ താരാട്ട് പാട്ടി പറഞ്ഞു. അച്ഛന്റെ പാട്ട് കേട്ടാ ഉറങ്ങിക്കിടക്കുന്നവരും വേണ്ട വേണ്ട, അത് ചേട്ടത്തിക്ക് ബുദ്ധിമുട്ടാണ്. Thank you.
വസന്തി, നീ എന്താ കരയുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ലാതെ കണ്ണീര് വരുമോ? ചേച്ചിയുടെ കാര്യം ആലോചിച്ചു. ചേച്ചിക്ക് എന്ത് പറ്റി? ആരെങ്കിലും അവരെ ഉപദ്രവിച്ചോ? വേറെ ആരും ഉപദ്രവിക്കാനാണ്, എല്ലാറ്റിനും കാരണക്കാരൻ ഒരാള് തന്നെ. ആരാ? ആരാ ആള്? ദൈവം. അല്ലെങ്കിൽ ഈ നില എന്റെ ചേച്ചിക്ക് വരുത്തുമോ? ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല, തെറ്റ് ചെയ്യാത്തവരെ ശിക്ഷിക്കുകയുമില്ല. എന്റെ ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ചെറുപ്രായത്തിൽ കെട്ടുതാലി ദൈവം പൊട്ടിച്ചെടുത്തത്? എടി, എന്നെയും നിന്നെയും അറിയിച്ചുകൊണ്ടാണോ നിന്റെ ചേച്ചി തെറ്റ് ചെയ്യുന്നത്? നമ്മുടെ കണ്ണുമൂടാം, ദൈവത്തിന്റെ കണ്ണുമൂടാൻ ഒക്കും. ദൈവത്തിന് കണ്ണുണ്ടെങ്കിലല്ലേ മൂടണം? കണ്ണുണ്ടായിരുന്നെങ്കിൽ ഈ കടും കൈ ചെയ്യുമോ? നീ ദൈവത്തെ കുറ്റം പറയാതെ, ഓരോരുത്തരുടെ പ്രവൃത്തിയുടെ ഫലമാണ് ഓരോരുത്തർ അനുഭവിക്കുന്നത്. എന്റെ ചേച്ചിയുടെ പ്രവൃത്തികൾക്ക് ഈ ഫലമല്ല കിട്ടേണ്ടത്. വാസ്തവം വാസ്തവം ഇതിൽ കൂടുതൽ കിട്ടേണ്ടതാ. നിന്റെ ചേച്ചിയെ കെട്ടിയത് കൊണ്ടാ ആ പാവപ്പെട്ട മനുഷ്യൻ മെഷീന്റെ ഇടയിൽ കിടന്ന് അരഞ്ഞും ചതഞ്ഞും മരിച്ചത്. അല്ലെങ്കിൽ അങ്ങേര് കുറെ കാലം കൂടി ജീവിച്ചിരിക്കുമായിരുന്നു. എന്താണ് ഈ പറയുന്നത്? പറയേണ്ടതൊന്നും ഞാൻ പറഞ്ഞില്ല, പറഞ്ഞാൽ നീ സഹിക്കില്ല. എന്തെല്ലാമോ മനസ്സിൽ വെച്ചിരിക്കുക. നിനക്ക് നിന്റെ ചേച്ചി ഏതോ ദേവതയോ മാലാഖയോ എന്നൊക്കെയല്ലേ വിചാരം? പിന്നെങ്ങനെ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കും? എനിക്ക് അങ്ങേ വിശ്വാസമില്ല, പറയണം. പിന്നെ ഞാൻ നല്ലവനായതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. മറ്റു വല്ല പുരുഷന്മാരുമായിരുന്നെങ്കിൽ നീ തെരുവിലായിരുന്നു. എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു എന്ന് പറയൂ. ഒന്നും സംഭവിച്ചില്ല, ഞാൻ സ്നേഹമുള്ള ഭർത്താവായതുകൊണ്ട്. നിന്റെ ചേച്ചിയല്ല, ഭൂലോക രംഭവം നിന്റെ കൈക്ക് പിടിച്ചാലും ഞാൻ തന്നെ ആയിരിക്കും. എന്റെ ഈശ്വര, എന്നെ വിഷമിപ്പിക്കാത്ത കാര്യം പറയൂ. എടി, എനിക്ക് രണ്ട് സ്ത്രീകളുടെ ഭർത്താവാകാൻ ഇഷ്ടമില്ല. നിന്റെ ചേച്ചിയെ കൂടി സ്വീകരിക്കാൻ എനിക്ക് കഴിയുകയില്ലെന്ന്. അതെ, നീ ആശുപത്രിയിലായിരുന്നപ്പോ ഒരു പാതിരാ നേരത്ത് അവർ എന്റെ കട്ടിൽ വന്നിരുന്നു. നീ വന്നതിന് ശേഷവും നീ ഉറങ്ങിയെന്നറിഞ്ഞ് അവർ എന്റെ കൈക്ക് കടന്നു പിടിച്ചു. ഞാൻ ഉപദേശിച്ചു നോക്കി, ദേഷ്യപ്പെട്ടു നോക്കി, നിന്നോട് പറയുമെന്ന് പോലും ഭയപ്പെടുത്തി നോക്കി. ഒന്നില്ലെങ്കിലും കൂസുണ്ട്. ഒരു പിശാചിനെ പേടിച്ച് കഴിയുന്നത് പോലെയാണ് ഞാൻ ഈ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നത്. നേരെ ചൊവ്വ ഉറങ്ങാറു പോലുമില്ല. പക്ഷേ നീ ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. കണ്ടോ കണ്ടോ, ഇതാ ഞാൻ നിന്നോടൊന്നും പറയാത്തത്. വസന്തി, കരയാതെ വസന്തി. അവൾ എങ്ങനെയായാലും നിനക്ക് എന്നെ വിശ്വാസമില്ല. കരയാതെ വസന്തി, ഉറങ്ങു. Yeah!
സംശയം കടന്നുകൂടിയാൽ ഇത്രയും ഭയങ്കരമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ സംശയിക്കുന്നതാണോ കുറ്റം? എന്നെ വിവാഹം ചെയ്തു കൊണ്ടുവന്നിട്ടും നിങ്ങളുടെ ചേട്ടത്തിയമ്മയെ കുറിച്ചല്ലേ നിങ്ങൾക്ക് വിചാരം? അതേടി, എന്റെ ചേട്ടത്തിയമ്മയെ കുറിച്ച് എനിക്ക് വിചാരമുണ്ട്. അവർ ആരാണെന്ന് എനിക്കറിയാമോ? അത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ചേട്ടത്തിയമ്മയെ വിവാഹം ചെയ്ത് സുഖമായി ജീവിച്ചുകൊള്ളൂ. എന്റെ രൂപ എല്ലാം തീർന്നു.
ചന്ദ്രന്റെ പറന്നാള് ഭാരതിയുടെ രൂപ ചോദിച്ചപ്പോ അവള് പറഞ്ഞു ചന്ദ്രൻ മരിച്ചുപോയി. പക്ഷേ ഞാൻ പറഞ്ഞു ചന്ദ്രൻ മരിച്ചില്ല, എന്നോട് പിണക്കമാണെന്ന്. എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഞാൻ അവിടുന്ന് പോയി. കേട്ടോ ചന്ദ്ര, അവിടുന്ന് വാസന്തിന്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ പോയി. അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാമോ? അയ്യോ, ഇല്ല, ഞാനത് പറയില്ല. ഇല്ല ഇല്ല ഇല്ല, ഒടുവന് ഞാൻ വിട്ടുവന്തിയെടുത്തു. വാസന്തി നല്ലവളാണ്, എന്നിട്ടും അവിടെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളെന്റെ ചേച്ചിയുമല്ല, ഞാൻ നിങ്ങളുടെ അനുജത്തിയുമല്ല. ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ അവിടുന്ന് പോയി ചന്ദ്ര, ഞാൻ അവിടുന്ന് പോയി. അവിടുന്ന് ചന്ദ്രന്റെ വീട്ടിന്റെ വാതിക്കൽ എത്തിയപ്പോ, കേട്ടോ ചന്ദ്ര, പ്രഭാറിന്റെ ഭാര്യ എന്നെ ചൊല്ലി അവരോട് വഴക്കിടുന്നു. എനിക്ക് തീരെ സഹിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇനി എവിടെ പോയാലും എന്നെ കൊണ്ടുപോകാതെ പോരുതേ. കേട്ടോ ചന്ദ്ര, ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും. വേഗം വരണേ, ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കും. എന്താ അവിടെ ഇവിടെ ഉണ്ടോ? ഇല്ല, അവിടെ വന്നില്ല, അവിടെ വന്നില്ല. പിന്നെ അവൾ എവിടെ പോയി? നീ എങ്ങോട്ട് പോണടാ? ഞാനിപ്പോ വരാച്ച. ചേട്ടത്തി, 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 എന്താ ചേട്ടത്തി ഇവിടെ വന്നിരിക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകാം ചേട്ടത്തി. ചേട്ടത്തി, ചേച്ചി, ചേച്ചി, നിങ്ങളല്ല ചേച്ചിയുമല്ല, ഞാൻ നിങ്ങളുടെ അനുജത്തിയുമല്ല. നിങ്ങളല്ല ചേച്ചിയുമല്ല, ഞാൻ നിങ്ങളുടെ അനുജത്തിയുമല്ല. നിങ്ങൾ എന്റെ ചേച്ചിയല്ല.